Ganesha Sarada Gurubhyo Namaha Hari Om Om Namo Bhagavate Vasudevaya Om Namo Narayanaya Sri Krishna Paramatmane Namaha Om Namo Bhagavate Sai Devaya Hari Om Namaste Sai Ram nammade Bhagavad Gita vicharam Bhagavad Gita'de 64-amathe പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അധ്യായം 9 അതിലേക്ക് പ്രവേശിക്കണം. അധ്യായം 9 തത് എന്ന അതിലാണ് വരുന്നത്. അധ്യായം 9 മൂന്ന് ഭാഗമായിട്ട് തത്വമസീന മൂന്ന് ഭാഗമാണല്ലോ. അപ്പം 7 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ തത് വരും. അതിൽ 9-ാമത്തെ അധ്യായമാണ്. അതിന്റെ പേര് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ്. അതായത് ഈ ഇതിൽ ഭഗവാൻ പറയുന്ന വിദ്യ രാജവിദ്യയാണ്, അത്ര ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ വളരെ ഗുഹ്യമാണ്, വളരെ രഹസ്യമയമാണ്. രഹസ്യമയമായ ഒരു അറിവാണ് ഭഗവാൻ അർജുനന് അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിൻ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണാർപ്പണമസ്തു. രാജവിദ്യ രാജഗുഹ്യയോഗം. അക്ഷരബ്രഹ്മത്തിന്റെ സഗുണോപാസന കൊണ്ട് നേടാവുന്ന ക്രമമുക്തിയാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അതായത് ക്രമമുക്തി എന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ അക്ഷരബ്രഹ്മത്തിനെ ഒരിക്കലും ക്ഷയിക്കാത്ത പരബ്രഹ്മത്തിന്റെ സഗുണോപാസന കൊണ്ട്, അതായത് സകാര രൂപത്തോടുകൂടി എങ്ങനെയാണ്, അതാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ പഠിച്ചത്. ഇവിടെ വെച്ച് തന്നെ ജ്ഞാനമാർഗം അവലംബിച്ച് സർവം ബ്രഹ്മമയം എന്ന വിജ്ഞാനം അഥവാ അനുഭവം നേടുന്നതാണ് പൂർണമായ ബ്രഹ്മപ്രാപ്തി. ഇവിടെ വെച്ചാല് നമ്മള് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നമ്മള് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ, നമ്മുടെ ജീവിതം ലൗകിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ബ്രഹ്മപ്രാപ്തി നേടാൻ സാധിക്കും. അത് ബ്രഹ്മമയം ആണ് സർവം, ആ അനുഭവം നേടുന്നതാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. അതായത് സർവം കൽവിധം ബ്രഹ്മ, സർവം കൽവിധം ബ്രഹ്മ, എല്ലാം ബ്രഹ്മം തന്നെയാണെന്നുള്ള അറിവ്. ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് നേടാൻ കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത്. 7-ാം അധ്യായത്തിലും ഭഗവാൻ ഇതേപ്പറ്റി തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെയും എന്താണ് പറയുന്നത്, നമ്മൾ മഹാപുരുഷന്മാരുടെ ഒക്കെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആവർത്തനത്തിലൂടെയാണ് അവർ ഉപദേശങ്ങൾ നൽകുന്നത്. എന്തുകൊണ്ടാണത്? എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആവർത്തനം കൊണ്ടാണ് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മഹാപുരുഷന്മാരുടെ ഒക്കെ പ്രഭാഷണങ്ങള്, നമ്മൾ സത്യസായിബാബയുടെ പ്രഭാഷണങ്ങൾ തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, മിക്കവാറും എല്ലാ അധ്യായത്തിലും ഒരേ കാര്യങ്ങളല്ലേ സ്വാമി പറയുന്നത് നമുക്ക് തോന്നും. കാരണം ആണ്, കാരണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പല രൂപത്തിൽ അതിനെ പറഞ്ഞു തന്നാൽ മാത്രമേ, കാരണം വസ്തു ഒന്നേ ഉള്ളൂ, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനെ മനസ്സിലാക്കാനായിട്ട് അതിന്റെ പല ആസ്പെക്ടുകൾ പല പല രീതിയിൽ പറഞ്ഞു തന്നിട്ട് നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ആവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ഏത് കാര്യവും പൂർണ്ണമായിട്ട് പഠിക്കുവാൻ സാധിക്കും. നമ്മൾ കുട്ടിക്കാലത്ത് എഞ്ചുപടി പഠിക്കുന്നത് എങ്ങനെയാ? എഞ്ചുപടി ദിവസവും പറഞ്ഞിട്ടല്ലേ നമ്മൾ എഞ്ചുപടി 10 വരെയോ 12 വരെയോ 15 20 വരെയോ ഒക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഡെയിലി പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞാലേ ഹൃദിസ്ഥമാവുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഹൃദിസ്ഥമാവണമെങ്കിൽ, നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ ആവർത്തനം ഉണ്ടാവണം. അപ്പോ 9-ാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാനങ്ങൾ തന്നെ ഭഗവാൻ ഒന്നും കൂടെ വിവരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വിശദമായ ജ്ഞാനവിജ്ഞാന വിവരണം
ഇവിടെ നമ്മുടെ ഈ താൽക്കാലികമായ ശരീരം, ശരീരം താൽക്കാലികമാണ്, അത് നിന്നു പോകുന്നതാണ്. അതിലിരിക്കുമ്പോ തന്നെ നമുക്ക് പൂർണ്ണ ബ്രഹ്മപ്രാപ്തി കൈവരിക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രാപ്തി നേടുവാനുള്ള വിദ്യ ആയതുകൊണ്ടാണ് ഈ വിദ്യയെ വിദ്യകളുടെ രാജാവ് എന്ന് പറയുന്നത്, വിദ്യകളുടെ രാജാവ്, രാജവിദ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവില്ല, കാരണം രഹസ്യമയമാണ്. അത്രയധികം താല്പര്യവും അത്രയധികം ശ്രദ്ധയും അത്രയധികം ഇന്ദ്രിയ നിയന്ത്രണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഗുഹ്യം എന്ന് പറയുന്നത്, രഹസ്യം. രാജഗുഹ്യം എന്നാണ് പറയുന്നത്, അത്ര ശ്രേഷ്ഠമായ രഹസ്യമാണ്. രാജവിദ്യ, രാജഗുഹ്യ യോഗം എന്നുകൊണ്ട് പേര് തന്നെ ഈ അധ്യായത്തിനും നൽകപ്പെട്ടു. അപ്പൊ ഭഗവാൻ എന്താണ് വിവരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒന്നാം ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയാണ്, ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേഷു പാദ്. ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ അനസൂയ. ഭഗവാൻ നമ്മുടെ അർജുനനെ അനസൂയ, അസൂയ ഇല്ലാത്തവെന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം പറയും, ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്താമോഷേഷുഭാത്. യജ്ഞാത്വ ഏത് അറിഞ്ഞാലാണോ, അശുഭാത് മോക്ഷസേ. അശുഭം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കർമ്മവാസനകൾ. കർമ്മവാസനകളാണ് നമ്മളെ മോക്ഷപ്രാപ്തിയിൽ നിന്നും തിരികെ കൊണ്ടും താഴോട്ട് വലിച്ചെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ അശുഭം എന്ന് പറയുന്നത്. അപ്പം ആ അശുഭമായ അശുഭാത്മോഷസേ, കർമ്മവാസനയിൽ നിന്നും നിനക്ക് പൂർണ്ണമായിട്ട് മോചിക്കണം എങ്കിൽ, മോചനം നേടണം കഴിയുമോ, ഇതം ഗുഹ്യതമം ഞാനെന്തു വേണം. അപ്രകാരമുള്ള ഈ അത്യന്ത രഹസ്യമായ വസ്തുബോധം, വസ്തു എന്ന് പറയുന്നത് എന്തിനെയാണ്, ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തെയാണ് വസ്തു വസ്തു എന്ന് പറയുന്നത്. സത്യം, വസ്തു, സത് എന്നൊക്കെ പറയുന്നത് ഭഗവാനെ തന്നെയാണ് കേട്ടോ. വിജ്ഞാന സഹിതം അനുഭവ സ്വരൂപത്തോടൊപ്പം, വിജ്ഞാന സഹിതം എന്ന് വെച്ചാൽ വെറുതെ വായന കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല, നമുക്കത് അനുഭവിക്കണം. നമ്മൾ അനുഭവം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മള് ശാസ്ത്രജ്ഞന്മാരെ പരീക്ഷണശാലകളില് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന എന്തുകൊണ്ടാണ്, അത് കണ്ട് കേട്ട് അറിഞ്ഞ് സ്വയം ചെയ്തൊക്കെ പഠിക്കുമ്പോൾ അത് കൂടുതൽ കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ കൂടുതൽ ഹൃദയസ്ഥമാവാനുള്ള വഴിയുണ്ട്. അതുപോലെ തന്നെ അധ്യാത്മജ്ഞാനവും, അധ്യാത്മജ്ഞാനത്തിന്റെ പരീക്ഷണശാല എന്താണ്, നമ്മുടെ സാധനകളെല്ലാം, എല്ലാ സാധനകളും, യമനിയമാദികളും, സാധനാധിഷ്ഠയും എല്ലാം നമ്മൾ അനുസരിച്ച് ഉപാസനകളൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ പരീക്ഷണങ്ങൾ, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ഈ ബോധം ഉണ്ടായി വരും. അനുഭവ അനസൂയവേ, അറിയാൻ ആഗ്രഹമുള്ള നിനക്ക്, അനസൂയവേ നിനക്ക് പ്രവക്ഷ്യാമി, ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ പറയുകയാണ്, ഏതെന്നറിഞ്ഞാൽ കർമ്മവാസനയിൽ നിന്നും പൂർണ്ണമായിട്ട് നിനക്ക് മോക്ഷം പ്രാപിക്കുവാൻ കഴിയുമോ, അപ്രകാരമുള്ള അത്യന്ത രഹസ്യമായ വസ്തുബോധമാകട്ടെ അനുഭവ സ്വരൂപത്തോടൊപ്പം അറിയാൻ ആഗ്രഹമുള്ള നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് അർജുനന്റെ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹത്തിനാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അർജുനന്റെ ജിജ്ഞാസയാണ് ഈ ഭഗവത്ഗീതയുടെ ഉറവിടം. അതിന്റെ കാരണം അർജുനന്റെ ജിജ്ഞാസ, അർജുനന്റെ ആദ്യം അർജുനന്റെ വിഷാദം, ആ വിഷാദത്തിലൂടെ അർജുനന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയുണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ ഗുരുവിന്റെ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട്, സഖാവിന്റെ സ്ഥാനം മാറ്റിവെച്ച് ഗുരുവിന്റെ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പറയാണ്, നിനക്ക് പറഞ്ഞ് കേൾക്കുവാൻ ആഗ്രഹമുള്ളതുകൊണ്ട്, നിനക്ക് മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞു തരാം. പ്രവക്ഷാം അനസൂയവേ എന്നാണ്. എന്താണ് അറിവിന്റെ കവാടം മനഃപൂർവ്വം അടച്ചു കളയാത്ത ജിജ്ഞാസുവാണ് അസൂയയില്ലാത്തവൻ. അതായത് എവിടെ നിന്നൊക്കെ നമുക്ക് അറിവ് നേടാമോ അവിടെ നിന്നെല്ലാം അറിവ് നേടുവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെയാണ് അസൂയയില്ലാത്തവെന്ന് പറയുന്നത്. താൻ ഏതാണ്ടൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്, എന്നാൽ അതിനൊക്കെ വ്യക്തമായ പ്രമാണമോ യുക്തിയോ അനുഭവമോ കാണിച്ചു തരാൻ ഇല്ലതാനും. അതേ അവസരത്തിൽ തന്റെ അല്പജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ദുസ്സുത്തി യുക്താനുഭവങ്ങളെ മുന്നെത്തി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരാണ് അറിവിന്റെ നേരെ അസൂയയുള്ളവർ.
അറിവിന്റെ നേരെ അസൂയയുള്ളവർന്ന് പറയുന്നത് തനിക്ക് എന്തൊക്കെയോ അറിയാം, അത് പല സമയത്തും പ്രഖ്യാപിക്കുന്നു. എന്നേക്കാൾ അറിവുള്ള ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ അറിവിൽ നിന്നും അവരോട് ചോദിക്കുവാനോ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. അതെന്തിനാണ്? എനിക്കുള്ളതൊക്കെ മതി എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട്. അതാണ് അറിവിന് അസൂയയുള്ളവർന്ന് പറയുന്നത്. ഇത്തരം അസൂയാലുക്കളോട്, അതായത് അങ്ങനെയുള്ളവരോട്, അസൂയക്കാരോട് ഒരിക്കലും ഭഗവാനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. ബ്രഹ്മചർച്ച അങ്ങനെയുള്ള അസൂയാലുക്കളുമായിട്ട് ചെയ്യുവാൻ പാടില്ല. ബ്രഹ്മം പരമമായി അനുഭവിച്ചറിയേണ്ട പരമ സത്യവസ്തുവാണ്. അനുഭവത്തിൽ മാത്രം വ്യക്തമായി തെളിയുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അത്യന്തം രഹസ്യപൂർണമാണ്. അനുഭവ സമ്പന്നനായ ഗുരുവിൽ നിന്നും സിദ്ധാന്തപരമായി വസ്തു ഗ്രഹിച്ച ശേഷം യുക്തിവിചാരം ചെയ്ത് സ്വയം യോഗം പരിശീലിച്ചു വേണം ആ സത്യം അനുഭവിക്കാൻ. അതായത് നമുക്ക് ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതാണ് ഭഗവാൻ പറയുന്ന ഫോളോ ദ മാസ്റ്റർ, ഫോളോ ദ മാസ്റ്റർ. ഭഗവാനെ ഗുരുവിനെ അനുധാവനം ചെയ്യണം. ഗുരു പറഞ്ഞു തന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് അത് പ്രാവർത്തികമാക്കണം. ഇപ്പൊ ഡാൻസ് ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ട്രെയിനറെയോ പോലെയാണ്, ഫിസിക്കൽ അധ്യാപകൻ. അതായത് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക, യോഗാധ്യാപകൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക? പറഞ്ഞിട്ടാണോ? ആദ്യം പറയും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന ഇന്ന ഗുണങ്ങൾ, ഇന്ന യോഗ ചെയ്താൽ ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും, ഇന്ന തരത്തിൽ ചെയ്യണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? കാണിച്ചു തരും അല്ലെ, കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്തിട്ട് അത് കാണണം, അത് ചെയ്ത് നോക്കണം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ യോഗ കൊണ്ട് പഠിച്ചതുകൊണ്ട് പ്രയോജനമുള്ളൂ. അനുഭവം വേണം. നമ്മൾ ചെയ്ത് പഠിച്ച് അനുഭവിച്ചാൽ മാത്രമേ ആ യോഗ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. ചുമ്മാ ഗുരു പറഞ്ഞത് മാത്രം കേട്ടിട്ട് പോയാൽ നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ ആ യോഗ ക്ലാസ് കൊണ്ട് വല്ല പ്രയോജനം കിട്ടുമോ? ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് അനുഭവജ്ഞാനം നേടാനായിട്ട് അനുഭവ സമ്പന്നനായ ഒരു ഗുരുവിൽ നിന്നും സിദ്ധാന്തപരമായിട്ടുള്ള താത്വികമായ കാര്യങ്ങൾ അറിയണം. അതിന്റെ തത്വം എന്താണ്, അതിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്, ആ വസ്തുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവയെ പ്രാവർത്തികമാക്കി നോക്കണമെങ്കിൽ ധ്യാനത്തിലൂടെയും അങ്ങനെയുള്ള ഉപാസനകളിലൂടെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതിനെ പരിശീലിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റൂ. ഗുരുവായൂരപ്പനെ അനുഭവിച്ചവരുണ്ട്, സത്യസായിബാബ അനുഭവിച്ചിട്ടുണ്ട്, മഹാദേവനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവരുടെ കഥകളൊക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായി? ഇങ്ങനെ ഉണ്ടെന്നൊരു വസ്തുത നമ്മൾ അറിഞ്ഞു. പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടോ? ഇല്ല. അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ തന്നെ ആ അനുഭവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ. അനുഭവം അങ്ങനെ സത്യം അനുഭവിക്കുമ്പോൾ അതിന് അറിവിന്റെ നേരെ തടസ്സം സൃഷ്ടിക്കാത്ത തുറന്ന മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവൂ. അതായത് അസൂയയില്ലാത്തവർക്ക്, അസൂയയില്ലാതെ പിന്നെ ഗുരു പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുവാനുള്ള ആർജവം, ആ ഒരു അനുസരണ, ആ ഒരു എന്താ പറയാ പിന്നെ പെർസിവറൻസ്, അതായത് സ്ഥിരോത്സാഹം, താല്പര്യം, ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ അസൂയാലുമല്ലാത്ത തുറന്ന മനസ്സുള്ള ആർക്കും ആ സത്യത്തെ അനുഭവിച്ചറിഞ്ഞ് എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം നേടാവുന്നതാണ്. ബ്രഹ്മവിദ്യയോടെ അർജുനനെ പൂർണമായ താല്പര്യം ജനിപ്പിക്കുവാൻ, അർജുനന് താല്പര്യമുണ്ട്, പക്ഷെ അതിനെ പൂർണമാക്കുവാനായിട്ട് ഭഗവാൻ തന്റെ വാക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ഉപദേശിക്കാൻ പോകുന്ന വിദ്യയുടെ അതിരറ്റ മഹാത്മ്യത്തെ പറ്റി ഭഗവാൻ തന്നെ അർജുനനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അർജുന, ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത്യന്തം രഹസ്യവും അത്യന്തം ശ്രേഷ്ഠവുമായ രാജവിദ്യ, ഗുഹ്യമായ രാജവിദ്യയാണ്. അത് നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മഹാത്മ്യം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമുക്കൊരു സംഗതിയെ പറ്റി ഒരാൾ പറയുമ്പോൾ അതിന്റെ അതിന്റെ ഗുണവശങ്ങളും അതിന്റെ പ്രയോജനവും അതിന്റെ മഹാത്മ്യവും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവൂ അല്ലെ. അതായത് ഒരു സാധാരണ സംഭവമാണെങ്കിൽ നമ്മൾ അതിനെ പറ്റി അത്ര താല്പര്യം എടുക്കില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യത്തിന്റെ മഹാത്മ്യം അത് നിനക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. എന്നിട്ട് പറയുകയാണ്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം, ഇതം ഉത്തമം,
ഇതം എന്ന് വെച്ചാൽ വിജ്ഞാന സഹിതമായ ഈ ജ്ഞാനം, ഈ വിദ്യ, രാജവിദ്യ, വിദ്യകളുടെ രാജാവാണത്. അത് രാജഗുഹ്യവുമാണ്, രഹസ്യങ്ങളുടെ ഒക്കെ രഹസ്യമാണ്. അത് പവിത്രമാണ്, അതാണ് പറയുന്നത്. പവിത്രം ഇതം ഉത്തമം, പവിത്രവുമാണ് അത്യുത്തമവുമാണ്, പവിത്രമാണ്. അതായത് ലേശം പോലും കളങ്കം പുരളാത്തതാണ്, അങ്ങനെയുള്ളതിനെയാണ് പവിത്രം എന്ന് പറയുന്നത് അല്ലെ. ഉത്തമമാണ്, ജീവിതത്തിൽ നേടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തോ അതാണ് ഉത്തമം എന്ന് പറയുന്നത് അല്ലെ. ഉത്തമം, അതായത് ജീവിതത്തിൽ നേടാവുന്ന എന്തൊക്കെ നമ്മൾ നേടുന്നുണ്ടോ അതിനേക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളതാണ് ഇത്. അത് നേരിട്ട് പ്രത്യക്ഷാവഗമം, അത് നിനക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിക്കാനും സാധിക്കും. കർത്തും സസുഖം, അത് ധർമ്മ്യം, പൂർണമായും ധർമ്മത്തിൽ അനുഷ്ഠിതമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഉത്തമമാണ്, പൂർണമായി ധർമ്മത്തിൽ അനുഷ്ഠിതമാണ്, വളരെ പവിത്രമാണ്, വളരെ രഹസ്യമയമാണ്, വിദ്യകളുടെ രാജാവാണ്, പൂർണമായും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. പിന്നെ കർത്തും സസുഖം, എളുപ്പമാണ് പരിശീലിക്കാൻ, പരിശീലിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അവ്യയം, കിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അവ്യയം എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടപ്പെട്ടു പോകുന്നത്. വ്യയം എന്ന് വെച്ചാൽ നഷ്ടപ്പെടുക, അവ്യയം എന്ന് വെച്ചാൽ നഷ്ടപ്പെടാതിരിക്കുക. ഭഗവാൻ പറയുന്ന ഈ വിദ്യയുടെ മഹത്വം നീ ഒന്ന് നോക്കുക. ഒന്നാമത് എന്താണ്? ഇത് രാജവിദ്യയാണ്, വിദ്യകളിൽ രാജാവാണ്. അത്യന്തം മഹാരഹസ്യമാണിത്, രഹസ്യതരമാണ്. പിന്നെയോ, ലേശം പോലും കളങ്കമില്ലാത്ത പവിത്രാൽ പവിത്രമാണ്. മനസ്സിലായില്ലേ? ഉത്തമത്തിൽ ഉത്തമമാണ്, അതുപോലെ തന്നെ പൂർണമായും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം, ധർമാധിഷ്ഠിതമാണത്. പിന്നെയോ, ഒരിക്കലും കിട്ടിയാൽ പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല, ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ ഒരിക്കലും വിട്ടുപോകാത്ത വിദ്യയാണത്. അവ്യയം, ഒരിക്കലും നഷ്ടപ്പെടാത്തത്. പിന്നെയോ, പരിശീലിക്കാനാണെങ്കിൽ വളരെ സുഗമം, വളരെ എളുപ്പത്തിൽ നിനക്ക് പരിശീലിക്കാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. വിജ്ഞാന സഹിതമായ ഈ ജ്ഞാനം വിദ്യകളുടെ രാജാവാണ്, രഹസ്യങ്ങളുടെ ഒക്കെ രഹസ്യമാണ്, ലേശം പോലും കളങ്കം പുലരാത്തതാണ്, ജീവിതത്തിൽ നേടാവുന്നതിലൊക്കെ ശ്രേഷ്ഠമായ നേട്ടമാണ്. ഇത് നേടിയാൽ പിന്നെ വേറൊന്നും നേടണ്ട, ഇതിനപ്പുറമൊന്നും നേടാനില്ല. നേരിട്ട് അനുഭവിക്കാവുന്നതാണ്, പൂർണമായും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്, പരിശീലിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്, കിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ്. ഇത്രയൊക്കെയാണ് ഭഗവാൻ ഈ വിദ്യയുടെ ഗുണങ്ങളായിട്ട്, അതായത് അർജുനന്റെ താല്പര്യവും അർജുനന് അതിലുള്ള ഇഷ്ടം കൂടുവാനായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. രാജവിദ്യ, രാജഗുഹ്യം, അനുഭവ സമ്പന്നനായ വസ്തുബോധം വിദ്യയുടെ രാജാവാണ്, രഹസ്യങ്ങളിലൊക്കെ വെച്ച് രഹസ്യമാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, വസ്തു എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ലേശം പോലും പലതില്ല എന്ന് വിചാരം ചെയ്ത് യോഗ ബലം കൊണ്ട് അനുഭവിച്ച് അറിയുന്നതാണല്ലോ അനുഭവ സമ്പന്നമായ വസ്തുബോധം. ഇത്തരമൊരു വസ്തുബോധം അനുഭവപ്പെട്ടാൽ ഇനിയൊന്നും അറിയാനില്ലെന്ന് സംശയലേശമില്ലേ തെളിയുന്നു. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, എനിക്ക് ഏത് വിദ്യ അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതില്ലയോ, ആ വിദ്യക്കുള്ളിൽ സർവമുണ്ട്. ഏത് വിദ്യ അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതില്ലയോ, ആ വിദ്യ എനിക്ക് പറഞ്ഞു തരൂ ഭഗവൻ എന്നാണ് വിവേകാനന്ദ സ്വാമികൾ അർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ജിജ്ഞാസ ശമനമാണ് വിദ്യയുടെ പരമലക്ഷ്യം. വിദ്യയുടെ പരമലക്ഷ്യം എന്താണ്? ഒരാൾക്കൊരു സംശയം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, അതാണ് വിദ്യ അല്ലേ. അതായത് ഒരാളുടെ ആ പ്രശ്നത്തില് വെളിച്ചം തൂകുക. വിദ്യ എന്ന് വെച്ചാൽ പ്രകാശമാണ്, വിദ്യ പ്രകാശം. അപ്പം അയാളുടെ ആ അജ്ഞാനമാകുന്ന അന്ധകാരത്തിലേക്ക് വെളിച്ചം ആകുന്ന ജ്ഞാനം തൂകുക, അതാണ് ജിജ്ഞാസ പൂർണമായി നിവർത്തിപ്പിക്കുന്ന ഒരു വിദ്യയുണ്ടെങ്കിൽ അത് തന്നെയാണ് വിദ്യകളുടെയൊക്കെ രാജാവ്. ജിജ്ഞാസ പൂർണമായി നിവർത്തിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ബ്രഹ്മവിദ്യക്ക് വേദാന്തം എന്ന പേരുണ്ടായത്. നമ്മൾ വേദാന്തം എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലെ, വേദം, വേദാന്തം, ഉപനിഷത്ത്. വേദാന്തം എന്ന് പറയുന്ന ഈ ഉപനിഷത്തുകളുടെയൊക്കെ ആകെ കാച്ചിക്കുറുക്കി കൂട്ടിയതിനാണ് വേദങ്ങളുടെ അന്തം, അതാണ് വേദാന്തം. അതായത് എന്താണ്? ബ്രഹ്മവിദ്യയാണ് വേദാന്തം. അത് ആരുടെ ജിജ്ഞാസ വേണമെങ്കിലും പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുവാൻ സഹായിക്കുന്ന ഒരു പഠന പദ്ധതിയാണ് വേദാന്തം. അറിവിന്റെ അവസാനം എന്നാണ് വേദാന്ത പദത്തിന്റെ അർത്ഥം.
ജഡദൃശ്യങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പരമരഹസ്യമാണ് എല്ലാ വിദ്യകളും തിരയുന്നത്. ഭൗതികശാസ്ത്രം പദാർത്ഥങ്ങളെ വിശകലനം ചെയ്ത് സദാ രഹസ്യം തിരയുകയാണ്. അതായത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, എന്തിൽ നിന്നാണ് ഇതൊക്കെ പുറപ്പെട്ടതെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവരുടെ അന്വേഷണ മാർഗം തെറ്റാണ്. അവരന്വേഷിക്കുന്നത് ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെയാണ്. ഒരിക്കലും അത് തെളിഞ്ഞു വരില്ല. ആത്മീയമായ പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ ഒരു രഹസ്യം, ഭൗതിക പദാർത്ഥങ്ങളുടെയൊക്കെ വിശകലനം ചെയ്ത് സദാ രഹസ്യം തിരയുകയാണ്. എത്രയൊക്കെ വിശകലനം ചെയ്ത് എവിടെയൊക്കെ എത്തിയിട്ടും എന്തോ രഹസ്യം ഇനിയും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള നിഗമനം. പരമരഹസ്യം തിരയുന്ന ജിജ്ഞാസുവിനെ വേദാന്തം ഇതാ മാടി വിളിക്കുന്നു. അപ്പം ഭൗതിക ശാസ്ത്രജ്ഞന്മാർ എത്ര അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഇനി എന്തോ ഒന്ന് മനസ്സിലാവാനുണ്ടല്ലോ, എന്തോ ഒന്ന് രഹസ്യമായിട്ട് ശേഷിച്ചിട്ടുണ്ടല്ലോ എന്ന് അവർക്ക് തോന്നുന്നു. നേരെ മറിച്ച് വേദാന്തം പഠിച്ച ഒരു ബ്രഹ്മജ്ഞാനി ആയി കഴിഞ്ഞ ഒരാൾക്ക് സംശയമേ ഇല്ല, അയാളുടെ രഹസ്യങ്ങളൊക്കെ അയാൾക്ക് വെളിപ്പെട്ട് കഴിയും. അതുകൊണ്ടാണ് ജിജ്ഞാസുവിന് വേദാന്തം വിവരിക്കുന്ന വസ്തുബോധം ശ്രദ്ധയോടെ കേൾക്കൂ, വിചാരം ചെയ്ത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അത് അനുഭവിക്കുവാൻ യജ്ഞിക്കൂ. രഹസ്യം രഹസ്യം എന്ന് നിങ്ങൾ പറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിന്റെയും രഹസ്യം അതോടെ മറമാറി സൂര്യതുല്യം തെളിയും. ഇനിയും നിങ്ങൾ ശാസ്ത്രത്തെ, ഈ ആത്മീയ ശാസ്ത്രത്തെ അവഗണിക്കുന്നുവോ, ജീവിത രഹസ്യം നിങ്ങൾക്ക് ഒരിക്കലും തെളിയുവാൻ പോകുന്നില്ല. ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങൾ ചെയ്താലും എവിടെയൊക്കെ ചന്ദ്രായനിലോ സൂര്യനിലോ എവിടെയൊക്കെ പോയാലും നിങ്ങൾക്ക് രഹസ്യം വെളിപ്പെട്ട് വരില്ല. അത് നിങ്ങൾക്ക് വസ്തുബോധം, ആത്മബോധം, ആത്മബോധം, ബ്രഹ്മം, ബ്രഹ്മത്തിനെ തന്നെ അറിയുവാനായിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. അതോടെ മറമാറി സൂര്യതുല്യം തെളിയും. നിങ്ങൾക്ക് ഒരിക്കലും, കാരണം ഒരു ഒറ്റ വസ്തുവേ ഉള്ളൂ, അതിന് അദ്വൈത ബ്രഹ്മം എന്ന് പറയും. അദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്, രണ്ടാമതൊന്നും ഇല്ലാത്തത്, ദ്വൈതമില്ലാത്തത് അദ്വൈതം. അപ്പം അദ്വൈതം എന്ന് വെച്ചാൽ ഏകം, അതാണ്. അപ്പം ഏകമായ ബ്രഹ്മം, അതിനെ അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? അന്തർമുഖമായ മനസ്സിന്റെ ഏകാഗ്രത. ശാസ്ത്രജ്ഞൻ എന്താണ്, ഭൗതിക ശാസ്ത്രത്തിൽ എന്താണ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യോന്മുഖമായ അന്വേഷണങ്ങളാണ് നടത്തുന്നത്. ഒരിക്കലും നമുക്ക് സത്യത്തിൽ എത്തുവാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം, ഉള്ളിലേക്ക് അന്തർമുഖത്വം ശീലിക്കണം. അന്തർമുഖത്വം ശീലിച്ചാൽ മാത്രമേ ആ പരമസഹസ്യം തെളിയുമെന്ന് പ്രസ്താവിക്കുന്നു. അതാണ് വേദാന്തം പ്രസ്താവിക്കുന്നത്. വേദാന്തം എന്ന ശാസ്ത്രം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ അകത്തേക്ക് നോക്കൂ, ഉള്ളിലാണ് എല്ലാ അറിവും ഇരിക്കുന്നത്, ഉള്ളിലാണ് ബ്രഹ്മം ഇരിക്കുന്നത്, അങ്ങോട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കൂ. സ്വാമിയുടെ പറയും, സ്വാമി പറയും, സായി എസ് എ ആയി സായി എന്ന് വെച്ചാല് സീ ഓൾവേസ് ഇൻസൈഡ് ആണെന്ന്. നിങ്ങൾ എല്ലാവരും എപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്, അകത്തേക്ക് നോക്കൂ, സീ ഓൾവേസ് ഇൻസൈഡ്, അതാണ് സായി എന്ന് ഭഗവാൻ പറയാറുണ്ട്. ഇത് രണ്ടും അറിഞ്ഞ് അനുഷ്ഠിച്ചാൽ നിലനിൽപ്പിന്റെ പരമരഹസ്യം തെളിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം. അതുകൊണ്ട് രഹസ്യം വെച്ചിട്ടുകയും മഹാരഹസ്യമാണ്. അത്യന്തം പവിത്രമായ ബ്രഹ്മജ്ഞാനം രണ്ടുണ്ടെന്നുള്ള തോന്നലല്ലോ മാനസികവും ശാരീരികവുമായ എല്ലാ കളങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. എന്തുകൊണ്ടാണ് നമുക്ക് എൻ്റെ ഞാൻ എന്ന ഭാവം, അപ്പൊ രണ്ടായി, ഈശ്വരനും ഞാനും എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് രണ്ടെന്ന ഭാവമായി. അപ്പൊ എന്തുണ്ടാവുന്നു, നമുക്ക് കളങ്കമായി, നമ്മുടെ മനസ്സിനും ശരീരത്തിനും കളങ്കമായി കഴിഞ്ഞു. പവിത്രമാണെങ്കിൽ എന്താണ്, ഒന്നെന്നുള്ള അദ്വൈത ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം നമുക്കുണ്ടാവും. അപ്പോ വസ്തു ഒന്നേ ഉള്ളെങ്കിൽ കളങ്കത്തിന് പ്രസക്തി ഇല്ല, അല്ലെ? രണ്ടുണ്ടെങ്കിലാണ് പ്രസക്തി വരുന്നത്. ഭേദദൃഷ്ടിയാണ് അവിദ്യ. അതായത് നമ്മള് പലതിനെ പലതായിട്ട് കാണുന്ന ഭേദദൃഷ്ടി, അതാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യയിലാ ഭേദ അവിദ്യയിലാണ് ഭേദദൃഷ്ടി ഉള്ളത്. വിദ്യയിൽ ഭേദഭാവമില്ല, എല്ലാം സർവത്ര എല്ലാം ഒന്നായിട്ട് സമമായിട്ട് കാണാനുള്ള കഴിവ്. നമ്മള് കർമ്മയോഗം പഠിച്ചപ്പോഴൊക്കെ അത് പഠിച്ചതാണ്. സമദൃഷ്ടി പഠിക്കുക, സമതുലന, എല്ലാത്തിനും സമത നിരത്തുക എന്നല്ലേ. അപ്പൊ അവിദ്യയെ പാടെ ഒഴിച്ചു മാറ്റുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ. അത് തന്നെയാണ് അതിന്റെ പവിത്രത. ഏത് ലക്ഷ്യം പ്രാപിച്ചാൽ പൂർണമായ ശാന്തിയും സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയുമോ, അതേ ജീവിതത്തിന്റെ പൂർണ്ണ ലക്ഷ്യമാവാൻ പറ്റൂ. അങ്ങനെ ഒരു ലക്ഷ്യത്തെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ.
രണ്ടില്ലാത്ത അനുഭവതലത്തിൽ അസംതൃപ്തിക്കോ അശാന്തിക്കോ ഇടമെവിടെ? അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തെ ഭഗവാൻ ഉത്തമം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ ഭ്രമങ്ങൾ ഉള്ളത്, ഇല്ലേ? രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പാരിസൺ ഉള്ള ആരും ഇല്ല, കമ്പാരിസൺ ഉള്ള മാർഗമില്ല. കമ്പാരിസൺ ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അശാന്തി ഒന്നും ഉണ്ടാവുന്നില്ല, ഇല്ലേ? അതുകൊണ്ടാണ് ഒന്നേ എന്നുള്ളതെങ്കിൽ അസംതൃപ്തിക്കോ അശാന്തിക്കോ യാതൊരു കാരണവും ഉണ്ടാവുന്നില്ല. ഈ ജ്ഞാനത്തെ ഭഗവാൻ ഉത്തമമെന്ന് വിശേഷിപ്പിക്കുന്നു. പല പരലോക സുഖങ്ങളും മറ്റും ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാവുന്നതല്ല. ദേശത്തിന്റെയും കാലത്തിന്റെയും അനന്തതയിൽ ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകളിൽ ഒട്ടുമിക്കാലും നേരിട്ടറിയുവാൻ പറ്റുന്നവയല്ല. അവനവനിൽ തന്നെ ആത്മാവായി സ്ഥിതി ചെയ്യുന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവായതുകൊണ്ട് ബ്രഹ്മജ്ഞാനം ശ്രദ്ധാലുവായ ഒരാൾക്ക് ഈ ജീവിതത്തിൽ തന്നെ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുത്താം. ഒരുപാട് നമ്മുടെ ഗുരുക്കന്മാര്, ഒരുപാട് എണ്ണമറ്റ ഗുരുക്കന്മാരാണ് നമ്മുടെ ഭാരതത്തില് ഈ ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ളവർ, ഇല്ലേ? എണ്ണമറ്റവരാണ്. അപ്പൊ അവർക്ക് അവർക്ക് നേടാമെങ്കിൽ നമുക്കും നേടാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനും ഉപരി ധർമ്മത്തിൽ നിന്നും അണുപോലും വ്യതിചലിക്കാത്തതാണ് ബ്രഹ്മജ്ഞാനം. എല്ലാ മതങ്ങളും സദാചാരങ്ങളും ഉപദേശിക്കാറുണ്ട്, പക്ഷെ അവയുടെ അടിത്തറ ചൂണ്ടിക്കാണിക്കാറില്ല. വസ്തുബോധം വന്ന് ഭേദചിന്ത കുറയുന്നതാണ് എല്ലാ സദാചാരങ്ങളുടെയും അടിത്തറ. എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഭേദഭാവം ഉള്ളതുകൊണ്ടാണല്ലോ ഈ വഴക്കുകളും വയ്യാവരിലും ഒക്കെ ഉണ്ടാകുന്നത്. ഭേദഭാവമില്ല, എല്ലാം ഒന്നു തന്നെയാണെന്ന് വന്നാൽ പിന്നെ എന്ത് മതം, എന്ത് മതസ്ഥർ, എന്ത് ജാതി ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അത് അപ്പൊ പിന്നെ അശാന്തിക്കും അസംതൃപ്തിക്കും യാതൊരു കാരണവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സദാചാരങ്ങളുടെയും അടിത്തറ ബ്രഹ്മജ്ഞാനമാണ്. അതുകൊണ്ടാണ് അത് ധർമ്മമാവുന്നത്. സനാതനമായ വസ്തുതത്തെ സാക്ഷാത്കാര്യം അവ്യയമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നിന്നും നിലനിൽക്കുന്ന എന്നാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ് അർത്ഥം. അത് പിന്നെ അവ്യയമാണ്, അത് എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ദേഹനാശം കൊണ്ടുപോലും ബ്രഹ്മാനുഭവത്തിന് ഇഴവ് സംഭവിക്കുന്നില്ല. ദേഹം വീണ ശേഷമാണ് ഒരു ജ്ഞാനി തുര്യാതീതമെന്ന പൂർണ്ണ അനുഭവ തലത്തിലെത്തിച്ചേരുന്നതെന്ന് പോലും ആത്മീയ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈ ജ്ഞാനം നേടാം. ശരീരം വിട്ടുപോയി കഴിഞ്ഞാലും ഈ ജ്ഞാനം ഇല്ലാതെ ആകുന്നില്ല. ഒരു തുര്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ദേഹി ആത്മാവ്, ആത്മാവ് ആ അനുഭവ തലത്തിലേക്ക് ഉയരുന്നു. ദേഹം വീണു പോയാൽ പോലും ആ അനുഭവം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ ജ്ഞാനം പരിശീലിച്ച് അനുഭവപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ചിലരുന്നയിക്കുന്ന വാദഗതിക്കുള്ള മറുപടിയാണ് സസുഖം സുസുഖം കത്തും എന്ന ഭാഗം. വേണമെന്നുള്ളവർക്ക് ഇത് പരിശീലിക്കാൻ കഴിയും. എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല, പക്ഷെ ആവശ്യമുള്ളവർക്ക് ഇത് പരിശീലിക്കാൻ പറ്റും. ഇത് പരിശീലിക്കാൻ പറ്റിയൊരു ജ്ഞാനമാർഗം വേറെ ഇല്ല തന്നെ. പലരും ഇത് വേണമെന്ന് കരുതുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് ഭഗവത്ഗീത പഠിക്കണം നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പുസ്തകം ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ എത്രയോ പേര് നമുക്ക് പറഞ്ഞു തരുന്നു, അത് കേൾക്കില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് ആഗ്രഹമുണ്ടാവണം. ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മജ്ഞാനവും ബ്രഹ്മവിദ്യയും കരഗതമാകും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. വസ്തു ഒന്നാണ് എന്ന വിചാരം ചെയ്തുറപ്പിക്കുവാൻ ഒരു പണച്ചെലവില്ല, സ്ഥാനഭേദമില്ല, ജാതിയോ മതമോ തൊഴിലോ ഒന്നും അതിന് തടസ്സമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമോ പ്രായഭേദമോ ഇതിൽ ഗണിക്കപ്പെടുന്നില്ല. ഇതാണ് ആചരണത്തിന്റെ സുസുഖത്വം. ആചരണം സുസുഖം, നല്ല സുഖമുള്ളതാണെന്ന് പറയാനുള്ള കാരണം ഇവിടെ യാതൊരു തരത്തിലുള്ള ദ്വൈതഭാവങ്ങളില്ല. സ്ത്രീ പുരുഷനില്ല, പിന്നെ വലിപ്പച്ചെറുപ്പമില്ല, ആൺ പെൺ വ്യത്യാസമില്ല, അല്ലെങ്കിൽ സ്ഥാനഭേദമില്ല, മതഭേദമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഭേദവുമില്ലാത്ത ഈ ആചരണമാണ് സുസുഖത്വം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ ഇത്ര മഹത്താകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞല്ലോ, പവിത്രമായതുകൊണ്ട്, ഓപ്പൺ, വളരെ പിന്നെ ഈസി ആയിട്ട് പ്രാപിക്കാവുന്നത് കൊണ്ട്, കളങ്കമില്ലാത്തത്, ധർമ്മമായതുകൊണ്ട്, സനാതനമായതുകൊണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു, ഇല്ലേ? അപ്പോ മഹാത്മ്യമേറിയതാണ് ബ്രഹ്മവിദ്യ. എന്നാൽ പലരും ഇത് വേണമെന്ന് കരുതുന്നില്ല. നമ്മളിൽ തന്നെ എത്ര പേർക്ക് ബ്രഹ്മവിദ്യ വേണമെന്ന് ആഗ്രഹമുണ്ട്? ആർക്കും ഇല്ല, അല്ലേ? അപ്പൊ നമുക്കൊന്നും ആ ബ്രഹ്മവിദ്യ നേടണം എന്നുള്ള ആഗ്രഹമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കില്ലേ? നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതെ
സ്വാമി പറയും, പാർട്ട് ടൈം ഭക്തന്മാരാണ് എല്ലാവരും. നമ്മളെല്ലാവരും പാർട്ട് ടൈം ഭക്തന്മാരാണെന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു. എന്താ അറിയോ, ഓ ഭജനയ്ക്ക് അങ്ങോട്ട് വരുമ്പോ മഹാഭക്തിയാണ്. അതുപോലെ പൂജമണിലോട്ട് കയറി വിളക്ക് കത്തിച്ച് നാമം ജപിക്കും, ഭക്തിയുടെ മൂർദ്ധന്യമാണ്. അത് കഴിഞ്ഞ് നാമം ജപിച്ച് കഴിഞ്ഞ് പുറത്ത് പൂജമുറിക്ക് പുറത്തു വന്ന് കഴിയുമ്പോഴോ പിന്നെ നമ്മുടെ സാധാരണ കാര്യങ്ങളിൽ വെച്ച് മറന്ന് വെച്ച് മാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇതാണ് പാർട്ട് ടൈം ഭക്തി എന്ന് പറയുന്നത്. ഭക്തനാണെങ്കിൽ എങ്ങനെയാണ്, ബ്രഹ്മവിദ്യ അറിയുന്നവൻ ബ്രഹ്മവിദ്യ നേടണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ്, ആ ഭാവത്തിലേക്ക് വരില്ല. നമുക്കത് സാധിക്കുമോ, എന്നെങ്കിലും ജീവിതത്തിൽ സാധിക്കണേന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോ നമുക്ക് നമുക്ക് നമുക്കത് ആഗ്രഹമില്ല, വേണമെന്ന് തോന്നുന്നില്ല. ബ്രഹ്മവിദ്യ സമ്പാദിക്കണം നമുക്ക് ആഗ്രഹമില്ല. നമ്മള് ലോകത്തിന്റെ മായാഭ്രമത്തിൽ മതിമറന്നങ്ങനെ അതിന്റെ രസം അതിന്റെ രസാസ്വാദനത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ബ്രഹ്മവിദ്യ, അതുകൊണ്ട് ഇപ്പൊ എന്ത് നേടാനാ എന്നാണ് നമ്മുടെ ഭാവം ഇല്ലേ. അപ്പോ ഭഗവാൻ പറയുന്നു ബ്രഹ്മവിദ്യ നേടിയാ പിന്നെ ഒന്നും നേടണ്ട. പക്ഷെ അത് അനുഭവിച്ച് കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസം, നമ്മൾ കുറെ കഷ്ടപ്പെടണം, അത് നമുക്ക് വയ്യ. അപ്പൊ എന്ത് പറയും, അത് ശ്രദ്ധിക്കുന്നില്ല. എന്താണ് അവരുടെ ഗതി, മറ്റൊന്നുമില്ല. അവർക്കൊരിക്കലും ജീവസത്യം വെളിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സംസാര ദുഃഖം അവസാനിക്കുകയുമില്ല. ഭഗവാന്റെ പ്രഖ്യാപനമാണിത്, മനസ്സിലായില്ലേ. എന്താണ് അവരുടെ പ്രശ്നം, എന്താണ്, എന്തുകൊണ്ടാണ് ജ്ഞാനികളായവർ, നമ്മൾക്ക് ഒരുപാട് നമ്മൾ ജ്ഞാനികളെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞിട്ടുണ്ട്. അവർക്കാർക്കും സങ്കടമില്ല, അവർക്കാർക്കും അവരെപ്പോഴും സന്തുഷ്ടരാണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ അശാന്തി ഇല്ല. എന്തുകൊണ്ടാണ്, കാരണം അവര് ബ്രഹ്മവിദ്യ നേടിയവരാണ്. അവർക്ക് രണ്ടെന്ന ഭാവമില്ല, ഒന്നെന്നുള്ള ഭാവമേ ഉള്ളൂ. നമുക്ക് രണ്ടെന്നുള്ള ഭാവമുണ്ട്, ബ്രഹ്മവിദ്യ ലോകവിദ്യ. നമ്മൾ ലോകവിദ്യയിലാണ് നമ്മൾ ആകൃഷ്ടരാകുന്നത്. ലോകവിദ്യയിൽ ആകൃഷ്ടരാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സംസാര ദുഃഖം ഒരിക്കലും മാറാനും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ പരന്തവ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർദ്ധന. പരന്തപ എന്ന് പറയുന്നത് അർജുനനെയാണ്, അതായത് ശത്രുക്കൾക്ക് പേടിച്ചോടും പരന്തപൻ, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, അതാണ് പരന്തപൻ. അല്ലയോ അർജുന, അസ്വദത്ഥാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. അർജുന, അസ്യ ധർമ്മസ്യ, ഞാൻ വിവരിക്കാൻ പോകുന്ന വിജ്ഞാന സഹിതമായ ജ്ഞാനത്തെ കുറിച്ച്, അതായത് ഭഗവാൻ ഇൻട്രൊഡക്ഷൻ പറയുകയാണ് അർജുനനോട്, മനസ്സിലായില്ലേ. ഞാൻ വിവരിക്കാൻ പോകുന്ന വിജ്ഞാന സഹിതമായ ജ്ഞാനത്തെ കുറിച്ച് അശ്വദത്ഥാന പുരുഷ, ശ്രദ്ധിക്കാൻ കൂട്ടാക്കുന്നില്ല പുരുഷന്മാർ, പുരുഷന്ന് വെച്ചാൽ മനുഷ്യർ, അത് ശ്രദ്ധിക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. മാം അപ്രാപ്യ, അങ്ങനെ കൂട്ടാക്കാത്ത മനുഷ്യർക്ക് നിലനിൽപ്പിന്റെ പരമരഹസ്യമായ പരമാത്മാവായ എന്നെ, മാം അപ്രാപ്യ, എന്നെ അപ്രാപ്യമാണ്, എന്നെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്, നിലനിൽപ്പിന്റെ തന്നെ പരമരഹസ്യമായ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്നിലാണ്, അതിന്റെ പരമരഹസ്യമായ പരമാത്മാവായ എന്നെ അറിയുവാൻ അവർ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൃത്യു സംസാര വദ്മനി, അതുകൊണ്ട് എന്തുണ്ടാവുന്നു, അവര് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ച് സംസാരഗതിയിൽ സംസാര ചക്രത്തിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിവർത്തന്തേ, വന്നും പോയും ഇരുന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്താണ്, അല്ലയോ അർജുന, ഞാൻ വിവരിക്കാൻ പോകുന്ന വിജ്ഞാന സഹിതമായ ജ്ഞാനത്തെ ശ്രദ്ധിക്കാനേ കൂട്ടാക്കാത്ത മനുഷ്യർ നിലനിൽപ്പിന്റെ പരമരഹസ്യമായ പരമാത്മാവായ എന്നെ കണ്ടെത്താൻ കഴിയാതെ ജനിച്ചും മരിച്ചും തുടരുന്ന ഈ സംസാരഗതിയിൽ വന്നും പോയും കഴിയുവാൻ ഇടയാവുന്നു. അതായത് ബ്രഹ്മവിദ്യ നേടിക്കഴിഞ്ഞ ഒരാൾക്ക് ഭഗവാന്റെ സത്യലോകം, ഭഗവാന്റെ വിഷ്ണു ലോകം, വൈകുണ്ഠത്തിലേക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. പിന്നെ ഒരു ജന്മമില്ല, മുക്തനാണ്, മുക്തനായി കഴിഞ്ഞു. അല്ലാത്തവർക്ക് എന്താണ്, വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചും വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചു ഇരിക്കേണ്ടി വരും. അപ്രാപ്യമാം നിവർത്തന്തേ, നിലനിൽപ്പിന്റെ രഹസ്യം സൂര്യന തുല്യം തെളിഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത പോലെയുള്ള വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് സ്പഷ്ടമായിട്ട് വിവരിച്ചിട്ടുമുണ്ട്. ആ പരമരഹസ്യം നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കുവാനുള്ള മാർഗങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ വിവരിക്കുന്നതിൽ കഴിഞ്ഞ് പുതുതായിട്ട് ആ പരമരഹസ്യം
ആരും ഒരിക്കലും കണ്ടെത്താനും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരുവന് സത്യജിജ്ഞാസയുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാനും പരീക്ഷിച്ചു നോക്കാനും അയാൾ തുനിയേണ്ടതാണ്. ഇനി ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മള് ഇപ്പത്തെ കാലത്ത് യൂട്യൂബില് എന്തോരം പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുടെയും പലതരത്തിലുള്ള എക്സസൈസുകള്, യോഗ, മുടി കറുപ്പിക്കാനുള്ള മാർഗങ്ങൾ, മുടി വെളുപ്പിക്കാനുള്ള മാർഗങ്ങൾ, മുടി വളരാനുള്ള മാർഗങ്ങൾ, എത്രയെത്ര ചാനലിൽ യൂട്യൂബിൽ എത്രയെത്ര വീഡിയോസ് ആണ് വരുന്നത് അല്ലെ. നമ്മളതൊക്കെ കേൾക്കും, നമ്മൾ എത്ര സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നു അതിന് വേണ്ടിയിട്ട്, അതിന് അതെല്ലാം കേൾക്കും. പക്ഷേ അത് കേട്ടോണ്ട് വല്ല പ്രയോജനം നമുക്കുണ്ടോ? ഒരു എക്സസൈസ് ആണ്, ഒരു യോഗ, മുട്ടുവേദനയ്ക്ക് നല്ല യോഗയാണെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിന്റെ ഒരു യോഗ ക്ലാസ് നല്ലൊരു ആചാര്യൻ പറഞ്ഞു തരാണ്. എത്ര പേരുണ്ടായി അത് തുറന്നു വെച്ചിട്ട് ആ യോഗ ചെയ്യുന്നവർ? യോഗ ചെയ്താൽ തീർച്ചയായിട്ടും മുട്ടുവേദന മാറും, പക്ഷെ അത് ചെയ്യുന്നവരാരുണ്ട്? അത് കേട്ടങ്ങനെ രസിച്ചങ്ങ് വിടും. അത് തന്നെയാണ് നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. നമുക്കിതെല്ലാം അറിയാം, ബ്രഹ്മവിദ്യ ഉണ്ടെന്നറിയാം, ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തെ പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലുണ്ട്, ഭാഗവതത്തിലുണ്ട്, എല്ലാത്തിലും ഭഗവാൻ വീണ്ടും 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 ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഭഗവാൻ പറയും നീന്തണം, നീന്തൽ പഠിക്കാനായിട്ട് നമ്മൾ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യണം, നീന്താൻ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ശ്വാസം പിടിക്കണം, മുങ്ങണം, മുക്ക് വീഴണം എന്നൊക്കെ പഠിക്കുകയാണ്. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നീന്താൻ പഠിക്കുമോ? അല്ലെങ്കിൽ ഒരു സൈക്കിള് ചവിട്ടേണ്ട എല്ലാ മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തരാണ്, അതിലെങ്ങനെ ബാലൻസ് ചെയ്യണം, എങ്ങനെ നമ്മൾ എന്തെങ്കിലും സൈക്കിള് ചവിട്ടാൻ പഠിക്കുമോ? എന്ത് വേണം, അതിൽ കയറണം, വീഴണം, പിന്നെ എഴുന്നേക്കണം, പിന്നെയും ചവിട്ടി 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 പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെയാണ് ബ്രഹ്മവിദ്യ അറിയുന്നതിനും ചെയ്യേണ്ടത്. വിവരിക്കുന്നത് കഴിഞ്ഞ് പൊതുവായിട്ട് ഒരു സത്യവും ആർക്കും പറഞ്ഞു തരാനില്ല. പക്ഷേ സത്യജിജ്ഞാസ ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെ അറിയണം, ബ്രഹ്മവിദ്യ നേടണം എന്നുള്ള ആഗ്രഹം, ആ ജിജ്ഞാസ ഉണ്ടെങ്കിൽ മാത്രമേ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ, ഉപാസനകളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ലഭ്യമാകും. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിവേകാനന്ദ സ്വാമിയൊക്കെ. വളരെ ശ്രേഷ്ഠനായ, വളരെ എന്താ പറയാ, വിദ്യാ വിചക്ഷണനും വളരെ കൂർമ്മബുദ്ധിയും അതി തേജസ്സിയും എല്ലാമായിരുന്ന ആ കുട്ടി 20 വയസ്സിൽ തീരുമാനിച്ച് ബ്രഹ്മവിദ്യ മതിയെന്ന്. അപ്പൊ എന്ത് ചെയ്തു? അത് അന്വേഷിച്ച് അങ്ങോട്ട് ഇറങ്ങി, അതിനുവേണ്ടി ദിദാന്തം പരിശ്രമിച്ചു, അത് നേടിയെടുത്തു. അപ്പോ അത് നേടാൻ പറ്റുന്നുള്ളത് ഒരുപാട് പേര് നമുക്ക് ഉദാഹരണങ്ങൾ മുൻപിലുണ്ട്. അപ്പോ പക്ഷേ വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കാനോ പരീക്ഷിച്ചു നോക്കാനോ ആർക്കും തയ്യാറല്ല. പഠിക്കാതെയും പരീക്ഷിക്കാതെയും വേണമെങ്കിൽ അത് പഠിക്കാതെയും പരീക്ഷിക്കാതെയും ആ ഗീതയെ പറയണൊക്കെ വേറെ പൊട്ടത്ത്, നമ്മൾ എത്ര സ്ഥലത്ത് കേൾക്കുന്നുണ്ട് അല്ലേ, ഇതൊക്കെ ചുമ്മാ പറയണതാണെന്ന്. വായിച്ചിട്ട് ഗീത കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, വിശേഷിക്കാൻ ഒരു ലജ്ജയുമില്ല ഇവരിൽ ചിലർ കാണിക്കാറുണ്ട്. ഇക്കൂട്ടരുടെ ഗതിയുണ്ട്, അവരൊരിക്കലും സത്യം കണ്ടെത്താൻ പോകുന്നില്ലെന്ന് ഭഗവാൻ ദൃഢമായി പ്രഖ്യാപിക്കുന്നു. അവർ ജഡപ്രപഞ്ചത്തിന്റെ ഭാഗമായി ജനിച്ചും മരിച്ചും അങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. ഇവിടെ ഒരു ആമുഖം പൂർത്തിയാക്കിയ ശേഷം താൻ പ്രതിജ്ഞ ചെയ്ത വിജ്ഞാനപരമായ ജ്ഞാനത്തെ പറ്റി അധ്യായ ശേഷം കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വിജ്ഞാനത്തെ പറ്റി പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതിന്റെ ആമുഖമായിട്ട്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്റെ അർജുന ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ജലപ്രപഞ്ചത്തിൽ തന്നെ മുഴുകി കിടക്കുകയാണ് അവര്. അവര് ബ്രഹ്മസത്യമെന്നോ ബ്രഹ്മവിദ്യയോ ഒന്നും പഠിക്കണമെന്ന് അവർക്ക് ആഗ്രഹവുമില്ല, അതിനൊന്നും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറുമല്ല. പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അതൊന്നും കിട്ടില്ല. പക്ഷെ നിനക്ക് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞത് പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. മയാതമിതം സർവം ജഗവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിതഃ. മയാതമിതം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിതഃ. ഇത് പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇതം സർവം ജഗത്ത്, ഈ കാണുന്ന സകല പ്രപഞ്ചവും കാണാനായ ദുഷ്ട പ്രപഞ്ചം മുഴുവനും അവ്യക്തമൂർത്തിനാമയ. അവ്യക്തമൂർത്തി എന്ന് വെച്ചാൽ എന്തറിയോ, വ്യക്തമൂർത്തി എന്താണ്? ഇന്ദ്രിയം കൊണ്ട് നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്നത്. ഇന്ദ്രിയം കൊണ്ട് നമുക്ക് കാണാം, കേൾക്കാം, തൊടാം, അങ്ങനെ എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുന്നതാണ് വ്യക്തം.
അവ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത സ്വരൂപത്താണ് ഭഗവാൻ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ നിൽക്കുന്നു രൂപമായിട്ട്. പക്ഷെ ഭഗവാൻ പറയാണ്, ഞാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സ്വരൂപമാണ് എന്നെ. തദം അകവും പുറവും ഞാൻ അതിനാൽ നിറയപ്പെട്ടി, എല്ലാം ഞാൻ എന്നാൽ നിറയപ്പെട്ടിരിക്കുന്നു. സർവഭൂതാനി, എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. മസ്ഥാനി, എന്നിൽ തന്നെയാണുള്ളത്. അഹംച, ഞാനാകട്ടെ. തേഷുന അവസ്ഥിത, അവയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. അതായത് പ്രപഞ്ചം ഭഗവാനിലുണ്ട്, പക്ഷെ ഭഗവാൻ ഈ നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ മാത്രമല്ല ഉള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ ഞാനുണ്ട്, പക്ഷെ ഞാൻ അതിൽ മാത്രമല്ല ഉള്ളത്. അതിൽ അത് എന്നിലുണ്ട്, പക്ഷെ ഞാൻ അതിൽ മാത്രമല്ല ഉള്ളത്. അതാണ് എന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളൊന്നും കൊണ്ട് കണ്ടെത്താൻ വയ്യാത്ത സ്വരൂപമാണ് എൻ്റെത്. അത് ഞാൻ എല്ലായിടത്തും സർവവ്യാപി എന്ന് ഭഗവാനെ പറഞ്ഞ അതുകൊണ്ടാണ്. എല്ലായിടത്തും അകവും പുറവും സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ, അതാണ് ഭഗവാൻ. സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളിലും. എല്ലാ ഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളിൽ, ഈ ചരാചരങ്ങളിൽ, ചരാചരങ്ങളിലെല്ലാം, പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മസ്ഥാനി, ആ പ്രപഞ്ചഘടകങ്ങളെല്ലാം എന്നിൽ തന്നെയാണുള്ളത്. എന്നിൽ തന്നെയാണ് അവയുടെയൊക്കെ സ്ഥാനം. അഹംച, പക്ഷെ ഞാനാകട്ടെ. തേഷുന അവസ്ഥിത, അവയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന് ഉപരിയായിട്ട് നിൽക്കുന്നു, അതിനെ അതീതമായിട്ട് ഭഗവാൻ നിൽക്കുന്നു. അതിലുമുണ്ട്, അതിനതീതമായിട്ടും ഭഗവാൻ ഉണ്ട്. അതാണ് എൻ്റെ അർത്ഥം. ഭഗവാൻ അതിലുണ്ട്, പക്ഷെ അതിൽ മാത്രമല്ല ഉള്ളത്. അതിനതീതമായിട്ടും ഭഗവാൻ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാണപ്പെടുന്ന സകല പ്രപഞ്ചവും ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടി എന്നെ കൊണ്ട് അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ തന്നെ ഉള്ളവയാണ്. ഞാനാകട്ടെ അവയിൽ മാത്രമായി ഒതുങ്ങുന്നതുമല്ല. എല്ലാ അവതാര പുരുഷന്മാരുടെയും കാര്യം ഇതാണ്. അവതാര പുരുഷന്മാരെ നമ്മൾ കാണുമ്പം അവർ നമ്മളെ ശരീരത്തിൽ മാത്രം ഒതുക്കും. അപ്പൊ നമുക്ക് പ്രത്യക്ഷ അനുഭവം സത്യസായി ശിരസായി ഉണ്ട് നമ്മുടെ മുൻപില്. ശ്രീകൃഷ്ണനെ പറ്റി നമുക്ക് കേട്ടും ശ്രീരാമനെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചും കേട്ടും ഒരുപാട്, നമ്മളെ ജനിച്ച നാള് തൊട്ട് കേട്ടും കണ്ടും അനുഭവിച്ചും ഒരുപാട് കഥകൾ കേട്ടും നമ്മൾ ഒരുപാട് ആസ്വദിച്ചും അറിയുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രത്യക്ഷ അനുഭവം സത്യസായും ശിരസായും നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അവരും ഇങ്ങനെ തന്നെയല്ലേ? അവരെ കണ്ടാലോ, അവരെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത സ്വരൂപം അവർക്കുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാവം അവർക്കുള്ളത് നമുക്കറിയില്ല. നമ്മൾ അവരുടെ ബാഹ്യമായ പ്രകൃതി മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ആ ഞാനാകട്ടെ എല്ലാത്തിലുമുണ്ട്, എന്നിലെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാത്തിലും ഉണ്ടെങ്കിലും ഞാൻ അതിനൊക്കെ അതീതനുമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. മയാതതമിതം സർവം ജഗത്, ജഗത്തിന്റെ പരമ കാരണമായി എന്നാൽ ഈ ജഗത്ത് മുഴുവൻ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. വാസുദേവപുത്രനായി ജനിച്ച് വ്യക്തമായ രൂപത്തോടുകൂടി വാർദ്ധന്റെ തേർത്തിട്ടിരിക്കുന്ന കൃഷ്ണൻ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥം? മനസ്സിലായില്ലേ? നമ്മൾ നോക്കുമ്പോൾ പാർത്ഥന്റെ തേർത്തിട്ടിരിക്കുന്ന കൃഷ്ണൻ വസുദേവപുത്രനാണ്, ആ പുത്രൻ. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? തന്റെ യഥാർത്ഥ ഈ സംശയത്തിന് മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത നാമരൂപരഹിതമായ ബോധമാണ് തന്റെ യഥാർത്ഥ രൂപമെന്നും ആ സ്വരൂപത്തിൽ താൻ സർവത്ര നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ഭഗവാന്റെ പ്രസ്താവന. അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന രൂപം പാർത്ഥന്റെ തീർത്ഥത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവ്, പരമബോധം, പരമസത്യം, അത് സത് എന്നുള്ള ആ ബോധം അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു. അത് ഭഗവാൻ നമ്മുടെ സ്വാമി പറയുമല്ലോ, ഐ നോ ഐ ആം ഗോഡ്, യു ആർ ഓൾസോ ഗോഡ്, ബട്ട് യു ഡോണ്ട് നോ ഇറ്റ്. അതുതന്നെ സ്വാമിക്ക് ഭഗവാൻ കൃഷ്ണന് അദ്ദേഹത്തിന്റെ അസലിയത്തറിയാം. അതായത് താൻ ആരാണ്, താൻ ഈ കളികളൊക്കെ കളിക്കുന്നു, ഈ ഡ്രാമയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എന്താണ്? ഞാൻ പരബ്രഹ്മമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന, എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാമാണ് ഞാൻ എന്ന് ഭഗവാൻ അറിയാം. ഈ പ്രസ്താവന തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യ ശരീരത്തോടു കൂടി ഇരിക്കവേ തന്നെ ഒരാൾക്ക് ആത്മതത്വം സാക്ഷാത്കരിച്ച് ബ്രഹ്മാനുഭവം നേടി ആ സത്യസ്വരൂപമായിട്ട് ഐക്യം പ്രാപിക്കുവാൻ കഴിയും. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ ഇരിക്കുമ്പോ തന്നെ തന്നിലെ ആത്മതത്വത്തെ അറിഞ്ഞുകൊണ്ട് താനും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമബോധമാണെന്നുള്ള ആ ബോധം മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ടും ഭഗവാൻ ഉണ്ട്.
അപ്പം ആ മനുഷ്യ ശരീരത്തിരുന്നാലും ആർക്ക് വേണമെങ്കിലും ആ ജ്ഞാനം നേടിയെടുക്കാം, അതാണ് പറയുന്നത്. ഗീതയിൽ കൃഷ്ണൻ ഞാൻ എന്നെ എന്നൊക്കെ പറയുന്നത് പരമാത്മാവായ തന്നെ കുറിച്ചാണെന്നും ഈ പ്രസ്താവന വെളിപ്പെടുത്തുന്നു. പലയിടത്തും ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ സൂര്യനെ ഉപദേശിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ ഞാൻ എന്നെ എന്നൊക്കെ. അത് മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ എന്ന ആ ചെറിയ നീലകളേബരനായ രൂപത്തെ അല്ല പറയുന്നത്, ഭഗവാന്റെ ആത്മതത്വം, ഭഗവാന്റെ ബ്രഹ്മസ്വരൂപത്തെ പറ്റിയാണ് ഞാൻ എന്നെ എന്നൊക്കെ പറയുന്നത്. അപ്പോ പലതും, അപ്പൊ പിന്നെ ഈ വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേറെ വസ്തു ഇല്ലെന്നല്ലേ അർത്ഥം? പലതുണ്ടെന്നല്ലേ നമുക്ക് തോന്നുന്നത്? ഒരു വസ്തു ഉള്ളതെന്ന് ഭഗവാൻ പറയുന്നു, പക്ഷെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതെന്താണ് കാരണം? വസ്തുഭേദം വരാതെ ഏത് വസ്തു സർവത്വം നിറഞ്ഞിരിക്കുന്നു അതിനെ വെറും കാഴ്ചകളാകാനേ തരമുള്ളൂ. ഒരു വസ്തു സർവത്വം നിറഞ്ഞിരിക്കുകയും അതിനുള്ളിൽ വേറെ വസ്തുക്കൾ ഉണ്ടായിരിക്കുകയും ഇവ ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. വേറെ ഉണ്ടെന്ന് തോന്നുന്ന വസ്തുവിൽ തന്നെ ഒന്നാമത്തെ വസ്തു നിറഞ്ഞിരിപ്പില്ലാത്ത ഭാഗം ഏതാണ്? അങ്ങനെ ഒരു ഭാഗമില്ലെങ്കിൽ പിന്നെ വേറെ വസ്തു എവിടെയാണ്? അപ്പോൾ പ്രപഞ്ചഘടകങ്ങളെല്ലാം സർവഭാഗ്നിയായ പരമാത്മാവിൽ കാണപ്പെടുന്നവ തന്നെ എന്ന് വെച്ച് പരമാത്മാവ് അവയിൽ ഒതുങ്ങുന്നു എന്ന് കരുതിക്കൂടാ. അതായത് നമ്മള് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം, ഈ കുന്നുകളും മലകളും ചെടികളും നമ്മളും മനുഷ്യരും മൃഗങ്ങളും സർവചരാചരങ്ങളും കൂടെ എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു പാവയല്ല പരമാത്മാവ് എന്ന് പറയുന്നത്. പരമാത്മാവ് അതിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന, പ്രപഞ്ചഘടകങ്ങളിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന പരമസത്വ ബോധമാണ്. ആ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചഘടകങ്ങളെ കൊണ്ടല്ല. അതായത് നമുക്കൊരു മരക്കുറ്റി, എടുത്ത് നമ്മൾ അതിലെ അതിനെ കണ്ണ അയ്യോ അതൊരു പിശാചാണെന്നൊക്കെ നമുക്ക് രാത്രി തോന്നും അല്ലേ? ഒരു മരക്കുറ്റി ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും രാത്രി യാത്ര ചെയ്യുമ്പോ അല്ലേ? അപ്പൊ മരക്കുറ്റിയിൽ കാണുന്ന പിശാജ് മരക്കുറ്റിയിൽ തന്നെ ആവിർഭവിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ അത് ദൂരെ നോക്കുമ്പോൾ മരക്കുറ്റിയിൽ ഒരു പിശാചില്ലെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ എന്ന് വെച്ച് കാണപ്പെടുന്ന ആ പിശാവിന്റെ, എന്ന് വെച്ചിട്ട് നമ്മൾ കാണുന്ന പിശാചിന്റെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണോ മരക്കുറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്? ആണോ? അതൊരു തെറ്റായ ധാരണയല്ലേ? ആ മരക്കുറ്റി എങ്ങനെയാണ്? മരക്കുറ്റി എപ്പോഴും അവിടെ ഉണ്ട്. ഒരു കാഴ്ച മാത്രമാണ് ഈ പിശാച് എന്നുള്ളത്. അപ്പൊ പിശാചിന്റെ അവയവങ്ങളെ കൊണ്ടല്ല മരക്കുറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പ്രപഞ്ചം നമ്മൾ കാണുന്ന വസ്തുവാണ്, പരമാത്മ ചൈതന്യം അതിൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചഘടകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചഘടകങ്ങളെ കൊണ്ടല്ല പരമാത്മാവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ? മരക്കുറ്റി എങ്ങനെയാണോ പിശാചിനാൽ നിന്ദിക്കപ്പെടാത്തത്, അതുപോലെ അതെപ്പോഴും അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ബ്രഹ്മവും പ്രപഞ്ചഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാണ് പറഞ്ഞു തരുന്നത്. കുറച്ചും കൂടെ ഭഗവാൻ കൃത്യമായിട്ട് അടുത്തതിൽ പറഞ്ഞു തരികയാണ്. നോക്കട്ടെ. നജ മസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭിന്നജ ഭൂതസ്ഥാ മമാത്മാ ഭൂതഭാവനഃ നജ മസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭിന്നജ ഭൂതസ്ഥ മമാത്മാ ഭൂതഭാവനഃ ഭൂതാനി മസ്താനി നജ പ്രപഞ്ചഘടകങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവ അല്ല തന്നെ. മേ ഐശ്വരം യോഗം പശ്യ എന്റെ ഈശ്വരീയമായ യോഗ വൈഭവം നോക്കിക്കാണൂ. മമ ആത്മാ എന്റെ സ്വരൂപം ഭൂതഭാവന ഭൂതം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ്, പ്രപഞ്ചഘടകങ്ങളെ സങ്കല്പിക്കുന്നതാണ്. ഭൂതഭൃത് അവയെ ധരിച്ച് നിയമനം ചെയ്യുന്നതാണ്. ഭൂതസ്ഥ നച്ച എന്നാൽ അവയിൽ ഒതുങ്ങുന്നതല്ല. പ്രപഞ്ചഘടകങ്ങളെല്ലാം ഭഗവാനിൽ സങ്കല്പിക്കപ്പെട്ടതാണ്. ഭഗവാന്റെ മായ എന്ന് തന്നെ പറയാം. ഭൂതഭൃത്താണ് ഭഗവാൻ. ഭൂതങ്ങളെ നിയമിച്ചതും ഉണ്ടാക്കിയതും സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ്. എന്ന് വെച്ചിട്ടോ ഭഗവാൻ ആ ഭൂതങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല. പ്രപഞ്ചഘടകങ്ങളിൽ എന്നിൽ സ്ഥിതി ചെയ്യുന്നവയല്ല തന്നെ. എന്റെ ഈശ്വരീയമായ യോഗ വൈഭവം നോക്കിക്കാണൂ. എന്റെ സ്വരൂപം പ്രപഞ്ചഘടകങ്ങളെ സങ്കല്പിക്കുന്നതാണ്. ഞാൻ സങ്കല്പിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്റെ സ്വരൂപം അവയെ ഭരിച്ച് നിയമനം ചെയ്യുന്നതാണ്. അവയെ ഞാൻ ഭരിക്കുന്നു, അതിനെ ഞാൻ തന്നെ നിയാമകനാകുന്നു, അതിനെ പ്രവർത്തിപ്പിക്കുന്നു, അതിനെ ഉണ്ടാക്കുന്നു, അതിനെ സൃഷ്ടിക്കുന്നു ഒക്കെ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.
പശ്ചിമേ യോഗമൈശ്വരം, അതിനു വേണ്ടിട്ട് എന്താ വേണ്ടത്? എന്റെ യോഗമൈശ്വരം കാണണം. സ്വശ്യമേ, പശ്യം എന്ന് വെച്ചാൽ കാണുക. സത്യസ്വരൂപിന്റെ യോഗ വൈഭവം അത്ഭുതമെന്നേ പറയുന്നു. എന്താണ് യോഗ വൈഭവം? യോഗോഹി പ്രഭാപ്യോ, യോഗമെന്ന് പറയുന്നത് തന്നെയാണ് സൃഷ്ടിയും പ്രളയവും എന്നാണല്ലോ കഠോപനിഷത്ത് യോഗത്തെ നിർവചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്രളയങ്ങൾക്ക് സമർത്ഥമായ ഈശ്വരതത്വത്തിലാണ് യോഗം. അപ്പോൾ മാത്രമേ സൃഷ്ടിപ്രളയ രഹസ്യങ്ങൾ അറിയുവാൻ കഴിയൂ. എന്ത് രഹസ്യം? പ്രപഞ്ചഘടകങ്ങളെല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ പ്രസ്താവിച്ചു. പ്രപഞ്ചഘടകങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവ അല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ നിഷേധിക്കുന്നു. ഒന്നിൽ പറയുന്നു പ്രപഞ്ചഘടകങ്ങളൊക്കെ എന്നിൽ തന്നെ ഉണ്ടെന്ന്, ഇപ്പത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നു പ്രപഞ്ചഘടകങ്ങളൊന്നും എന്നിലില്ല എന്ന്. ഈ രണ്ട് പ്രസ്താവനകളും പരസ്പര വിരുദ്ധങ്ങളല്ലേ? അല്ല എന്നാണ് ഈശ്വരന്റെ യോഗ വൈഭവം. അതായത് നമുക്ക് തോന്നും പരസ്പര വിരുദ്ധങ്ങളാണെന്ന്, പക്ഷെ അതങ്ങനെ അല്ല എന്നതാണ് ഭഗവാന്റെ യോഗ വൈഭവം. ലോകത്ത് രണ്ടേ രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ. ഒന്ന് വസ്തുവിന്റെ യഥാർത്ഥമായ അനുഭവം, അതായത് ബ്രഹ്മനെ അറിയുക, ബ്രഹ്മജ്ഞാനം നേടുക. മറ്റൊന്ന് വസ്തുവിന്റെ ഭ്രമാനുഭവം, വസ്തുവാണെന്ന് നമ്മൾ ഭ്രമിക്കുന്നത്, അതായത് മായ. അതായത് ഈ പ്രപഞ്ചാനുഭവം മായയാണ്, ഒരു ഭ്രമമാണ്, അത് ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്. സ്ക്രീനിൽ ചലച്ചിത്രം കാണുന്നത് പോലെ, സ്ക്രീനിൽ ചലച്ചിത്രമുണ്ടോ? ഇല്ല, തോന്നിപ്പിക്കുന്നതാണല്ലേ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചാനുഭവം. രണ്ട് രണ്ട് അനുഭവങ്ങളേ ഉള്ളൂ, ഒന്ന് ബ്രഹ്മാനുഭവം, ഒന്ന് പ്രപഞ്ചാനുഭവം, ഇല്ലേ? അപ്പം ഈ ഭ്രമാനുഭവത്തിലെ വസ്തു വിവരമാണ് പ്രപഞ്ച ഘടകങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഭഗവാൻ പറഞ്ഞത്. പിന്നെ യഥാർത്ഥ അനുഭവത്തിൽ അവ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്നും ഭഗവാൻ തന്നെ പറയുന്നു. അവനവന്റെ സ്വപ്നാനുഭവം മാത്രം വിശകലനം ചെയ്ത് നോക്കിയാൽ ഈ അനുഭവ രഹസ്യം നമുക്ക് വെളിപ്പെടുന്നതാണ്. അതായത് എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇത് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? നമ്മളൊരു സ്വപ്നം കണ്ടു എന്ന് ആലോചിക്കും. അപ്പൊ നമ്മളൊരു സ്വപ്നത്തിൽ അനേകം പദാർത്ഥങ്ങളെ കാണുന്നു, വ്യക്തികളെ കാണുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം സത്യമാണെന്ന്, സിനിമ പോലെ സ്വപ്നം കാണും. ചിലപ്പോ രാത്രി മുഴുവൻ നല്ല സീരിയലായിട്ട് നല്ല സ്വപ്നം കാണും. പല സ്ഥലത്ത് പോകുന്നതും വൈകമായിട്ട് വർത്തമാനം പറയുന്നതും എടുക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പം ആരാണ് കാണുന്നത്? നമ്മുടെ ശരീരമാണോ കാണുന്നത്? നമ്മൾ കിടന്നുറങ്ങല്ലേ. പക്ഷേ നമുക്ക് തോന്നും അതൊക്കെ സത്യമാണ്, ഞാൻ അതിലെല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. ഈ പദാർത്ഥങ്ങളും വ്യക്തികളും ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വപ്നദർശിയിൽ. നമ്മളെ കാണുന്ന ഞാനാണ് സ്വപ്നം കാണുന്നതിൽ എന്നിലാണ് ഈ അത് മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഉണർന്നപ്പോഴും വാസ്തവത്തിൽ ഉണ്ടായിരുന്ന സ്വപ്നദർശം മാത്രം, സ്വപ്നദർശത്തിൽ അയാൾ തന്നെ തന്നെ പലതാക്കി ഭ്രമിക്കുകയാണ് ചെയ്തത്. അതാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്, മായയിൽ എന്നെ തന്നെ പലതാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ സ്വപ്നം തീർന്നതോടെ എക്കാലവും താൻ മാത്രമേ ഉള്ളൂ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഉണരുമ്പോ എന്താണ്? താൻ മാത്രമേ ഉള്ളൂ, സ്വപ്നവുമില്ല, സ്വപ്നദർശിയുമില്ല, കണ്ടതൊന്നും അവിടെ കാണുന്നില്ല. അപ്പോഴാണ് പദാർത്ഥങ്ങൾ തന്നിൽ സ്ഥിതി ചെയ്താണ് തന്നിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി, തന്നിൽ സ്ഥിതി ചെയ്ത പദാർത്ഥങ്ങളാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടത്. ഉണർന്നപ്പോഴോ അതൊന്നും നമ്മളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഉണർന്നപ്പോ അത് തന്നെയാണ് ഉണർവ് എന്ന് പറയുന്നത്. അപ്പം സ്വപ്നം ദൃഷ്ടാന്തമായി എടുക്കുക. സൃഷ്ടിപ്രളയങ്ങളെ പൂർണ്ണമായും സ്വപ്നത്തോടെ തുല്യപ്പെടുത്തിക്കൂടാ. സ്വപ്നദർശിയുടെ അനുഭവമാണ് സ്വപ്നം. സൃഷ്ടിപ്രളയങ്ങൾ അതുപോലെ ഈശ്വരന്റെ അനുഭവങ്ങളല്ല. ഈശ്വരൻ ഒരിക്കലും സൃഷ്ടിയോ പ്രളയമോ ഇല്ല. ഇല്ലാതിരിക്കെ സൃഷ്ടിപ്രളയങ്ങൾ ഉണ്ടെന്ന് അവ അനുഭവിക്കുന്ന ജീവന് തോന്നാൻ ഇടവരുന്നു. സൃഷ്ടിയും പ്രളയവും ബന്ധവും മോക്ഷമെല്ലാം ഭഗവാന്റെ അനുഭവങ്ങളല്ല. ഭഗവാൻ അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല. ഭഗവാന് ദ്വൈതഭാവങ്ങളില്ല. അതൊക്കെ നമ്മളുടെ അനുഭവങ്ങളാണ് അല്ലേ, ഉണ്ടെന്ന് തോന്നുന്നതും ഇല്ലാത്തതുമൊക്കെ. അതുകൊണ്ടാണ് പ്രപഞ്ചം ബ്രഹ്മ വിവർത്തനമാണെന്ന് വേദാന്തികൾ നിഷ്കർഷിക്കുന്നത്. കാരണത്തിന് പിന്നെ ചലനമോ വികാരമോ സംഭവിക്കാതെ അതിലുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് വിവർത്തനം. കയറിൽ പാമ്പ് കാണപ്പെടുന്നത് പോലെ ഒരാൾ കയറ് കാണുമ്പോൾ അതിൽ പാമ്പാണെന്ന് വിചാരിക്കുന്നു, മറ്റൊരാൾ കയറ് കാണുമ്പോൾ കയറാണെന്ന് വിചാരിക്കുന്നു. രണ്ടാളും കാണുന്നത് ഒരേ കയറാണ് അല്ലേ. അതുപോലെ ആ കാണുന്ന ആളിന്റെ കാഴ്ചയിലാണ് ആ പാമ്പോ പാമ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. അതുപോലെയാണ്
പിന്നെ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് ജീവന്മാർക്ക് തോന്നുന്നതാണ് പ്രപഞ്ചം. ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഇല്ലേ എന്നുള്ള വസ്തുതയാണ് വാസ്തവം. പ്രപഞ്ചം ഇല്ലെന്നൊരാൾ കണ്ടുപിടിച്ചു, അയാളാണ് ജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ നേടിയ ആൾ. അദ്ദേഹത്തിന് അറിയാം പ്രപഞ്ചം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ജ്ഞാനിയല്ലാത്ത നമ്മളെ പോലുള്ളവർക്ക് പ്രപഞ്ചം വളരെ സത്യമായിട്ട് തോന്നും, ഇല്ലേ? അപ്പോ ജീവൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചാനുഭവങ്ങൾക്ക് ആസ്പദമായ സങ്കല്പങ്ങൾ ബ്രഹ്മാധിഷ്ഠാനത്തിൽ തോന്നുന്നത് തന്നെ. അതുകൊണ്ടാണ് പരമാത്മാവ് ഭൂതഭാവനനാണ് എന്ന് പറയുന്നത്. പ്രപഞ്ചവർത്തനങ്ങൾ അടുക്കായും ചിട്ടയായും നിയമനം ചെയ്യുന്നതും ആ അധിഷ്ഠാനത്തിന്റെ സ്വഭാവം തന്നെ. അതുകൊണ്ട് തന്നെ പരമാത്മാവ് ഭൂതഭൃത്താണ്. നമുക്ക് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ടോ, ഭൂതഭവ്യ ഭൂതഭൃത് ഭൂതകൃത് ഭൂതഭൃത് എന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നാൽ ഭഗവാൻ തന്നെയാണ് ഇതിനെല്ലാം നിയാമകൻ. ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഭഗവാൻ, എല്ലാം ഭഗവാൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ പാമ്പിൽ കയറില്ലാതിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ പരമാത്മാവില്ല, അതുപോലെ കയറിൽ പാമ്പില്ലാത്തതുപോലെ പരമാത്മാവിൽ പ്രപഞ്ചവും ഇല്ല, മനസ്സിലായില്ലേ? പാമ്പിൽ കയറില്ല, പാമ്പിൽ കയറുണ്ടോ? പാമ്പിൽ കയറില്ല, അതുപോലെ പ്രപഞ്ചത്തിൽ പരമാത്മാവില്ല. കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു, പാമ്പില്ല പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു, അത് തന്നെയാണ്. പരമാത്മാവിൽ പ്രപഞ്ചവും ഇല്ല. പരമാത്മാവ് ഭൂതസ്ഥനല്ല, ഭൂതങ്ങൾ പരമാത്മസ്ഥിതങ്ങളുമല്ല. ഇതാണ് പരമാത്മാവിന്റെ ഐശ്വര്യയോഗം. അതായത് പരമാത്മാവ് എന്ന് പറയുന്നത്, ഭഗവാൻ പരമാത്മാവ് പരബ്രഹ്മം എന്ന് പറയുന്നത് ഭൂതസ്ഥനല്ല. ഭൂതം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആളല്ല. ഭൂതങ്ങളൊക്കെ ഭഗവാനിലും ഇല്ല, അത് ഭ്രമമാണ്, അതൊരു വികല്പമാണ്. അത് മനസ്സിലായില്ലേ? വിക്ഷേപമാണ്, വിക്ഷേപം. അത് ഇതാണ് പരമാത്മാവിന്റെ ഐശ്വര്യയോഗം. വസ്തു ഒന്നേ ഉള്ളൂ, പലതിന്റെ കാഴ്ചയും അത് കാണുന്ന ജീവന്റെ ജീവത്വവും ഭ്രമവും എന്ന് താല്പര്യം. അത് നമ്മൾ കാണുന്നത് നമ്മളുടെ മായ, അതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. ഭ്രമമാണ്, ഭ്രമമാണ് നമ്മൾ കാണുന്നത്. പ്രപഞ്ചഘടകങ്ങൾ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അവ ബ്രഹ്മത്തിന് ചലനമോ വികാരമോ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ എത്ര വിവരിച്ചിട്ടും ബോധ്യമാകാൻ പ്രയാസമായിരിക്കുന്നല്ലോ. അതിനെ മനസ്സിലായി സന്ദേഹം അകറ്റുവാൻ ഭഗവാൻ അടുത്ത പദ്യത്തില് പിന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു വരിക, അതായത് അടുത്ത ക്ലാസ് എടുക്കാം. ഗോവിന്ദ നാമ സങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞു നിർത്തുന്നത് തന്റെ ഘടകങ്ങളെല്ലാം ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ആ ബ്രഹ്മത്തിൽ അത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിന് ചലനമോ വികാരമോ ഉണ്ടാകുന്നില്ല. ഭഗവാന്റെ എല്ലാം ഉണ്ടെങ്കിലും അതിനൊന്നും ഭഗവാനെ സ്പർശിക്കുവാനോ ഭഗവാനെ ഇളക്കുവാനോ സാധിക്കില്ല, അനക്കുവാനും സാധിക്കില്ല. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. അതിനുണ്ടെന്ന് പറയുന്നു, അതേ സമയത്ത് അത് ഇഫക്റ്റ് ഒന്നും ഇല്ലാന്നും പറയുന്നു. ഇത് എന്താണെന്ന് അതിന് നമുക്ക് മനസ്സിലാവാത്തതുപോലെ തന്നെ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പരസ്പര വിരുദ്ധമായ ഈ കാര്യങ്ങളെ പറ്റി ഭഗവാൻ അടുത്ത ഇതിന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി ഇന്ന് നമ്മുടെ രാമായണത്തിലോട്ട് കയറാണ്. ശ്രീരാമം ജഗദീശ്വരം ജനഗജാജാനം ജഗൂനം ലോകേശ്വരം സഹസ്വതം രാമാലാദിമുനീശ്വരേ പരിഹൃതം രാജല്യമാനം സദാ ശംഖാലം ജമദഗ്നിസൂനുഹരണം ജടായുധം ഹരി നമ്മുടെ സുന്ദരകാന്തടുത്തത് അല്ലെ. രാവണൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഞാൻ പോയിട്ട് സീതാദേവിയെ കൊറേ ഒക്കെ പറയാം, കൊറേ അങ്ങനെയൊക്കെ ചെയ്യുമ്പത്തേക്ക് റിയാം രാവണൻ സ്വപ്നം കണ്ടതാണല്ലോ. അല്ലാണ്ട് ഒരു കീടം പോലെ, കീടത്തിന്റെ അത്ര ചെറുതായിട്ട് ഇലകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നു എന്നറിയാം. അങ്ങനെയെങ്കിലും സീതാദേവിയെ ഞാൻ ഇങ്ങനെയൊക്കെ പിന്നെ പൽസിക്കുന്നതൊക്കെ കണ്ട് ഹനുമാൻ ദേഷ്യം വരും. ദേഷ്യം കൊണ്ട് ഹനുമാൻ നേരെ പോയി ശ്രീരാമനോട് പറയും, ശ്രീരാമന് ദേഷ്യം വരും,
ചെയ്യാൻ വരും, എന്നെ കൊല്ലും, എനിക്ക് മുക്തി ലഭിക്കും എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി അഴകിയ രാവണൻ, അഴകിയ രാവണൻ എന്നുള്ള പദം ഇതാണ് ഉണ്ടായത്. രാവണൻ അഴകിയ രാവണനായിട്ടാണ് വരുന്നത്, വളരെ ആർഭാടത്തോടുകൂടി വന്ന് ദേവിയുടെ മുമ്പിൽ അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചപ്പോ രാവണന്റെ ഇച്ഛ സമ്മതിച്ചത്, അനുസരണാധുര രസവദന വിഭവനുമുഖി ശോഭനശീലൊന്ന് പ്രസാദിക്കൂ. ഈ ശോഭനശീലയല്ലേ അടുത്ത് പറയാൻ പോകുന്ന 25 ശ്ലോകളില് ദ്വയാർത്ഥമുണ്ട്, ദ്വയാർത്ഥമുണ്ട്. അതായത് ഭഗവാനെ പറ്റി ദ്വയാർത്ഥത്തോടു കൂടിയാണ് രാവണൻ പറയുന്നത്. വായിച്ച നല്ല രസമായി തോന്നും. നമുക്ക് പറയാം, നിഖില നിഖില ജഗദധിപ അസുര സുരേഷമാലോക്യ മാം തിരുവാലി, ജഗത്തിന്റെ മുഴുവൻ അഭിമനായ അസുര രാജാവാണ് ഞാൻ, എന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ മറഞ്ഞ് നിന്നെ തന്നെ ഒളിപ്പിച്ചിങ്ങനെ ഇരിക്കേണ്ട എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. മതി കുതുകമോടുമെന്നെ നോക്കിയിടുമാം തൽഗത മനസ്സനെന്നീ ഭവതി തരമണമതി ദശരഥ തനൂരിനെ പ്രാർത്ഥ ചിലർക്കു കാണാം ചിലപ്പോലടോ. പറയാണ്, നീ നിന്റെ രമണനായ നിന്റെ പ്രിയനായ നിന്റെ പ്രിയനായ രമണനായ രാജാവായ രാമനെ ചിലർക്ക് ചിലപ്പോ കാണാൻ പറ്റും. അതായത് ഭഗവാൻ സ്വരൂപം പറയാണ് കേട്ടോ. രമണമി ദശരഥനെ പാർത്ഥാൽ ചിലർക്ക് കാണാം ചിലപ്പോലോ, പല സമയം അഖില ദിശി നന്നായി തിരക്കും ഭഗവതാഖിൽ കണ്ടുകിട്ടാപരം. ചിലപ്പോ പല സ്ഥലത്തും തെറ്റ് നോക്കിയാൽ പോലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ കണ്ടുകിട്ടില്ല. സുമുഖി ദശരഥ തനേക്കേരുമേ സുന്ദരി, കാര്യമില്ലെന്നു ധരിക്ക നീ ഒരുപൊഴുതും അവന് പുനരൊന്നിലും ആശയില്ലോത്താലൊരു ഗുണം ഇല്ലവനോമലേ. ഭഗവാൻ നിർഗുണനാണെന്ന് ഇവിടെ പറയാണ്, ദ്വയാർത്ഥത്തിൽ മനസ്സിലായില്ലേ. ഒരു പൊഴുതും അവൻ ഒന്നിലും ഒരു താല്പര്യമില്ല, ഭഗവാൻ നിസ്സംഗനാണ്. ശ്രീരാമനെ പറ്റി പറയുന്ന ഭാഗത്ത് ഭഗവാന്റെ സ്വഭാവമാണ് പറയുന്നത്, ഭഗവാൻ നിസ്സംഗനാണ്, ഭഗവാൻ നിർഗുണനാണ്. സുഹൃദം സുഹൃദം അനവരതം ഉപഗുഹ്യ ഗൂഹനം ചെയ്യിലും ശുഭ്രു ശുചിമരികേ വസ് അദ്ദേഹത്തിനെ ആശ്ലേഷിച്ചുകൊണ്ട് അടുത്ത് തന്നെ വസിക്കുകയാണെങ്കിലും ദൂരെ വസിക്കുകയാണെങ്കിലും നിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി സേവ ചെയ്യുകയാണെങ്കിലും നിന്നിൽ അവനൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നു. ശരണവനൊരു വരും ഒരിക്കലും ശക്തിവിഹീനൻ വരികയുമില്ലയോ. അവനൊരു ശരണമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനായിരിക്കും ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ മറ്റുള്ളവരല്ലേ ശരണം പ്രാപിക്കുന്നത്. ഇങ്ങനെയാണ് ദ്വയാർത്ഥത്തിലാണ് പറയുന്നത്. കിമഭിനഹി ഭഗവതി കരണീയം ഭവതാൽ കീർത്തിഹീനൻ കൃതജ്ഞന്തിയോ മഹരഹിതാവിക്കുമേ മാനഹീന്ദ്രിയേ പണ്ഡിത മാനവൻ. ഭഗവാന് മാനാഭിമാനങ്ങളില്ല എന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്ന കേട്ടതൊന്ന് ശ്രീമനെ നിന്ദിക്കുകയാണ്, മാനയില്ലാത്തവൻ, പണ്ഡിതനില്ലാത്തവൻ, പണ്ഡിതനല്ലാത്തവൻ, പിന്നെ മാനരഹിതൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഭഗവാന്റെ സൽഗുണങ്ങളാണ് ഇതൊക്കെ. നിഖിലവന നിഖിലവനചര നിവഹമധ്യസ്ഥേദഹീനാത്മകൻ, ഭേദഹീനന ആരുമായിട്ടും ഭേദഭാവമില്ല ഭഗവാന്. പിന്നെ എവിടെയായിരിക്കുന്ന ആൾക്കാരും സന്തോഷമായിട്ടിരിക്കുകയാണ്. ദാരിദ്ര്യമുള്ളവര് അങ്ങനെയുള്ളവര് വിഷമം അനുഭവിക്കുന്നവരാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോ ശബജനും അവനു സുരവരനും ഒക്കെ മിശാക്കളും ഗോക്കളും ഭേദമില്ലേ. അവന് ഒരു ചണ്ടാലനും ഒരു ബ്രാഹ്മണനും രണ്ടും ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് നായകളെ കണ്ടാലും പക്ഷുക്കളെ കണ്ടാലും ഒരു ഭേദഭാവവുമില്ല, ഒരുപോലെയാണ്. ഭവതിയെയും ഒരു ശബരധനീയും ആത്മനോഭക്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭഗവാൻ ആത്മാവാണെങ്കിൽ പരമാത്മാവായ ശ്രീരാമന് ഒരു ശബദ തരുന്നത്, അതായത് ഒരു കാട്ടാള സ്ത്രീയെയോ സീതാവിയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുകയാണ്.
വിമുഖനവൻ അനുശമിതുമതി സംശയം അതുവരെ ഭഗവാന്റെ ഗുണഗണങ്ങളെയാണ് എന്തായാലും ബാവ ദേവിയിൽ അവർക്കൊരു താല്പര്യമില്ല. ഞാനാണെങ്കിൽ നിങ്ങളുടെ ദാസനെ പോലെ ഇരിക്കുകയല്ലേ, അപ്പൊ എന്നെ സ്വീകരിച്ചോളൂ. കരകതമൊരു അമലമണിവരനുടോ കാംക്ഷിക്കുന്നതോ, നിന്റെ കരയില് ഇപ്പൊ നല്ല വജ്രമാണ്, വജ്രം പോലെ ഇരിക്കുന്നു, എന്നെ കിട്ടുമ്പം പകരം എന്തിനാണ് ഒരു കുപ്പിക്കഷ്ണം ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാനും. ഭുജഗാപ്സരോ ഗന്ധർവസുന്ദരീവർഗം പരിചരിക്കുന്നുദാനിതം അതിശയസഹിതം അമിത ബഹുമാനേന നീമത്തരിഗ്രഹമായി മരുവീടുകിട്ട്. നീ എന്റെ പരിഗ്രഹമായിട്ട് വരികയാണെങ്കിൽ സുരധരണികളും അപ്സരസ്വരും ഗന്ധർവധരണികളും എന്ന് വേണ്ട, ലോകം മുഴുവനും നിന്റെ സേവകരായി മാറും. നിയമതുമായ കളയരു കളയതു സമയമിഹ ചെറുതു വെറുതേ മമകാന്തേ കളത്രമായി വാഴി സന്തതം ഫലമൊഴികൾ പലരിനിഹ വിതുപണികൾ ചെയ്യുമക്കാരനും. അതായത് എന്തേവനെ പോലും എന്നെ പേടിയാണ്. പുരുഷ ഗുണമിഹം മനസ്സി തരുതു പുരുഹൂതനാൽ പൂജനാം പുണ്യപുമാനെന്നറിയി. നീ മാത്രമോ പുരുഹൂതൻ, അതായത് ദേവേന്ദ്രൻ പോലും എന്നെ മാനിക്കുന്നവനാണ്, എന്റെ എന്നെ പൂജിക്കുന്നവനാണ്, അത്ര ശ്രേഷ്ഠനാണ് ഞാൻ എന്ന് പറയാണ്. സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ആത്മപ്രശംസ. സരസമനുസരതയമൈതകോശാനുഗ്രഹം സൗജന്യ സൗഭാഗ്യ സാരസമേ സരസുരുഹമുഹി ചരണകമല പരിതോസ്നേഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദനമനുസരണപൂർവകം വീണോ തൊഴുതപേക്ഷിച്ചോരനന്തരം ജനം അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിടിനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നല്ല സൗന്ദര്യ സുന്ദരമായ വാക്കുകളെ കൊണ്ടും പിന്നെ ആത്മപ്രശംസ കൊണ്ടും പിന്നെ ദേവിയെ തന്നെ ഉയർത്തിക്കൊണ്ടുമൊക്കെ പലതരത്തിൽ ശ്രമിക്കാൻ അശത്താക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സീതാക്കും ചെയ്തു, അടുത്തുണ്ടായിരുന്ന ഒരു പുൽക്കൊടി ചെറിയ പുല്ലിന്റെ നാമ്പ് പറിച്ചിട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സവിതകുലകൻ ജീവഭീത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും പാതെ സഭയമതി വിനയമൊടു ശ്രീഹരിരത്തരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടി അവിരത്തരേ. അതായത് ആവിർഭാവം കട്ടുകൊണ്ടു വന്ന പട്ടിയെ പോലെ അവരില്ലായെന്ന സമയം നോക്ക്, നീ ഒരു സന്യാസി വേഷം വന്നിട്ട് കട്ടുകൊണ്ടല്ലേ പോയത് വന്നത്. ദശവദന സുതം അനുചിതം നിനക്ക് നീതൽ ിപ്പവിക്കും ദ്രുതം ദശരഥ ദശരഥ നിധിത ശരദലിത വപുഷാ ഭവാൻ ദേഹം വിനാ ലോക പ്രവേശിക്കും. പിന്നെ വളരെ ശ്രേഷ്ഠരായ ആൾക്കാര് ദേഹത്തോടുകൂടി തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ നീ ഒരു വൃത്തികെട്ടവനായതുകൊണ്ട് ഭഗവാന്റെ ദശരഥ തനയന്റെ നിശിതമായ സ്വരങ്ങൾ ഏറ്റ് മരിച്ചു വീണ് ആത്മാവ് മാത്രമാണ് മുകളിലേക്ക് പോവാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അനുജനതി മാനസേ രാക്ഷസാരിക നിനക്ക് തോറ്റം. നീ വിചാരിക്കുന്നത് ദശരഥ തനയൻ അതായത് രാഘവൻ ഒരു വെറും മനുഷ്യനാണ് എന്നാണ്. ലവണ ജലനിധിയെ രഘുകുലതിലകനശ്രമം ലംഘനം ചെയ്യും അതിനെ സംശയം. ലവണ സമയമൊടു നിശിത ഋഷിക പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷനാൽ സഹജ സുത സജീവ ബലപതിമാ നിന്നുടെ സൈന്യവും നിർണയം അവനവനീ പുനർ അവനഭി അജിനാശനൻ അദ്ദേഹാവപേക്ഷിച്ചു അവനവൻ. അതായത് ദേവന്മാരെല്ലാം അപേക്ഷിച്ചുകൊണ്ട് അവനിയുടെ രക്ഷണാർത്ഥം ഭൂമിയുടെ രക്ഷണാർത്ഥം ഭഗവാൻ സ്വയം ഭഗവാൻ അവതരിച്ചതാണ്, അവതരണം ചെയ്തതാണ്. എന്തിനാണ്? നിന്നെ ഒടുക്കുവാനായിട്ട് തന്നെ അവതരിച്ചതാണ് ഭഗവാൻ. അപ്പോഴോ ഞാനെന്ത് ചെയ്തു? ജനക വിഭവരനു മകളായി പിറന്നേനഹം ക്ഷമേ. അതിനൊരു കാരണഭൂതയ ഒരു കാരണമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം രാവണനെ കൊല്ലണമെങ്കിൽ ഒരു കാരണം വേണം. കാരണഭൂതയാകുവാനായിട്ടാണ് ഞാൻ മഹാലക്ഷ്മി
ജാനകിയായിട്ട് ജനിച്ചത്, ജനക നിബന്ധന മകളായിട്ട് ജനിച്ചത്. അപ്പൊ എന്നെ കട്ടുകൊണ്ട് വന്നതാണ് നിനക്കിപ്പം നാശത്തിനുള്ള കാരണമാകാൻ പോകുന്നത്. അറിയുക, തവ മനസ്സി പുനരിനി വിരവിനോട് വന്ന ശുമാം കൊണ്ടുപോകും നിന്നെ കൊന്നവൻ. പറയാണ് ഭഗവാൻ വന്ന് നിന്നെ കൊന്നെന്നെ കൊണ്ടുപോകും. അതിശപരപുരി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോ. ഞാൻ ഒരു കരവാളെടുത്തിട്ട് സീതാദേവിയെ കൊല്ലുവാനായിട്ട് ഒരുങ്ങും. അതുകൊഴുതും അതികരുണയോട് മയതനൂജയും ആത്മഹത്താരം തിരിച്ചടക്കിരി. ഞാൻ മയതനൂജ എന്ന് പറഞ്ഞാലാണ് മന്ദോദർ, മയങ്ങുള്ള വല്ല വല്ല പിന്നെ അസുരന്മാരുടെ വിശ്വകർമാവ് ദേവന്മാരെ ശില്പി ആയതുപോലെ മയനാണ് അസുരന്മാരുടെ ശില്പി. ആ മയന്റെ മകളാണ് ആരെ? മന്ദോദരി. മയനാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ആ ഒരു അത്ഭുത തരത്തിലുള്ള പിന്നെ ഇതുണ്ടാക്കി കൊടുത്തത്, സഭാമണ്ഡലം ഉണ്ടാക്കി കൊടുത്തത് മയനാണ്. അപ്പം മയതനീജ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഭവാനല്ലാതെ കാര്യം ഒരായികഭൂതപ്രഭയോ ജലപ്രഭോ. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് ദശവദന, അങ്ങനെ പറയുന്നു ഒന്ന് കേൾക്കൂ. മനുഷ്യരുണിയെങ്കിയായി ധീര പരവസ്ഥയോടുമിക പരാലയെ പാട്ടുപാതിവൃത്യമാലം. രാഘവന്റെ പാതിവൃത്യം ആരംഭിച്ചുകൊണ്ട് പരഗ്രഹത്തിൽ ഇരിക്കുന്ന ആ കൃഷാംഗിയായി വളരെ മെലിഞ്ഞ വളരെ പിന്നെ ദുർബലായിരുന്ന ഈ മനുജകരുണി വിട്ടുകളയൂ എന്ന് പറയുകയാണ്. അപ്പൊ ഒരുപാട് പ്രാവശ്യം പിന്നെ രാവണനെ ഉപദേശിക്കുന്നുണ്ട് മന്ദോദരി. എന്താ ഒന്നും എന്താ വിനാശകാലി വിപരീത ബുദ്ധി, ഒന്നും അയാളുടെ തലയിലോട്ട് കേറില്ല. പകലിരവും നിശികരികൾ പരിശോധനം കേട്ടു ഭാരം വശം കെട്ടിരിക്കുന്നതുമിതിലധികമിഹനഹിനുദുർമതേ ദുഷ്കൃതി ചേരുമോ വീരവും സാമിഹോ. അത് ദുഷ്കൃതി എങ്ങനെ ഉണ്ടാവുക? സ്ത്രീകളെ വധിച്ച നിരായുധരായിട്ടിരിക്കുന്ന സ്ത്രീകളെ വെറുതെ കൊല്ലുകയാണെങ്കിൽ അത് ദുഷ്കൃതി ഉണ്ടാവും. നീ വലിയ വീരപുരുഷനല്ലേ, നിനക്ക് ദുഷ്കൃതി ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. സുരധനിക ദിവിജ ഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീവർഗം. ഈ മഞ്ചകരുണിയെ വിട്ടുകളയൂ. നിന്റെ നിനക്ക് എത്രയോ പേരാണ് നിന്റെ സേവ ചെയ്യാൻ സ്ത്രീകൾ, അത് സുന്ദരിമാരെ എല്ലാ വിഭാഗത്തിലും ദേവകളും അസുരരും ഗന്ധർവന്മാരും പിന്നെ എല്ലാ തരത്തിലുള്ള കരുണിമാരും നിനക്ക് സേവ ചെയ്യാനുണ്ടല്ലോ, പിന്നെ നിനക്കെന്തിനാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുകയാണ്. ദശമുഖനും അതിജലനാശു മണ്ഡോദരി ദക്ഷിണ വാക്കുകൾ കേട്ടു സലജ്ജനായി. ഇങ്ങനെ മണ്ഡോദരി വളരെ തുറന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലനാണെങ്കിലും രാവണന് കുറച്ച് ലജ്ജയായി. അപ്പം നിശികരികളോട് സദേവനിര ചെയ്തു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ. രാക്ഷസിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ കാവലിനെ, അവരോട് പറയാണ് നിങ്ങൾ പറഞ്ഞ് എന്റെ വശത്താക്കി തരണം സീതാദേവി. എങ്ങനെ? ഭയജനനവചനം അനുസരണവചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ഭയം, അതായത് സാമധാന ഭേദദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ഭയപ്പെടുത്തി നോക്കുക, നല്ല വാക്ക് പറഞ്ഞു നോക്കുക, പലതരത്തിലുള്ള രീതികളോടുകൂടി അവളെ എന്റെ വശത്താക്കുവാനായിട്ട് ശ്രമിക്കണം. ഇനി രജനിയെ അവനി മകൾ അവതൽ അഴിച്ചെന്നിലാക്കിയിടുവൻ അമ്പോട് രണ്ടു മാസം പാർപ്പനിന്നി. ഇനി രണ്ടു മാസത്തിനകം, രണ്ടു മാസത്തിലൂടെ ഞാൻ കാത്തിരിക്കുകയുള്ളൂ, ആ രണ്ടു മാസത്തിനകം അഗ്നിമകളുടെ അതായത് ഭൂമിപുത്രിയുടെ ആയ സീതയുടെ മനസ്സിനെ എന്നിലാക്കി തരണം. ഇനി രജനികളോട് ദശവനനും വളനിശയോടന്തപ്പരക്കുമേനി. ഞാൻ നിരാശ കൊണ്ട് ദേഷ്യം വന്നു, ദേഷ്യം വന്ന് അന്തപുരത്തിലേക്ക് പോയി. അതികഠിന പരിഷതര വചന സരമേഷ്ടയാൽ ആത്മാവ് ഭേദിച്ചിരുതയും അനിദ്രം ഇത് ആത്മൽ നിങ്ങളപ്പോ തുടയും തുടരയും ആശുചൊല്ലിരുന്ന. ചീതയാണെങ്കിലോ ഒരു ദുഷ്ടനായ ഒരുത്തൻ നിന്നും ഇങ്ങനെ എന്തൊക്കെയോ അത്ര ഘോരമായ കഠിനതരമായ അപഹാസ്യമായ വാക്കുകൾ ഭഗവാനെ പറ്റി രാമനെ പറ്റി ബന്നിയെ പറ്റി ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് മനസ്സ് വല്ലാതെ മുറിഞ്ഞ് ഹൃദയം മുറിഞ്ഞ് വളരെ പരവശായിട്ട് ഇരിക്കുന്ന ത്രിജട. ത്രിജട എന്ന് പറയുന്നത് നമ്മുടെ വിഭീഷണന്റെ മകളാണ്.
സരമാണ് വിഭീഷണന്റെ ഭാര്യ. സരമയും സുജടയും ഈ കാവൽ രൂപത്തിലുണ്ട്. അതാണ് സീതാദേവിയുടെ വലിയ രക്ഷ. അവർ രണ്ടുപേരുമാണ് സീതാദേവിയെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് സ്ഥിരമ ഭക്തരാണല്ലോ. വിഭീഷണന്റെ ഭാര്യയും മകളും, സരമ ഭാര്യ, ത്രിജല മകൾ. അപ്പൊ ത്രിജല പറഞ്ഞു, അതായത് ഈ രാക്ഷസസ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഓർഡർ കൊടുത്തിട്ട് പോയല്ലോ. അപ്പം ത്രിജല പറയണം, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ശിനു വചനമിതു മമ നിശാകര സ്ത്രീകളെ ശിരവതിയെ നമസ്കരിച്ചിരുവിൻ സുഹരഹിത ഹൃദയമോടുങ്ങിയേനൊട്ടു ഞാൻ സ്വപ്നാഹന്ത കണ്ണ് ഇതാനീം ദൃഢം. ഞാനിപ്പൊ കുറച്ചുനേരം ഉറങ്ങിയപ്പോ ഒരു സ്വപ്നമുണ്ട്, അത് പറയാം. എന്താണ് സ്വപ്നം? അഖില ജഗദധിപൻ അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനിഖര പരിത പരിതനഹനകനജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രാമനും ലക്ഷ്മണനും ഐരാവതത്തിന്റെ പുറത്തേറി വന്ന് ലങ്കയെ ശരങ്ങളെ കൊണ്ട്, അഗ്നേയാസ്ത്രങ്ങളൊക്കെ കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു ലങ്കയെ. രണശിരസിദശമുഖനെ നിഗ്രഹിച്ച സമം രാക്ഷസ രാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനും അടിയിൽ വച്ചാതരാൾ മാനിച്ചു ചെന്നയോധ്യാമേവിന. ഇവരുടെ സ്വപ്നം കാണുകയാണ്. ദശമുഖനെ വധിച്ച ശേഷം വിഭീഷണനെ രാജാവാക്കിയ ലങ്കയിൽ വാഴിക്കും. എന്നിട്ട് തന്റെ ഭാര്യ മഹിഷി എന്ന് പറഞ്ഞ ഭാര്യയെ സ്നേഹത്തോടുകൂടി മടിയിൽ വെച്ചുകൊണ്ട് അയോധ്യയിലേക്ക് പോയി. അതേസമയത്ത് ദശമുഖനോ പുനിശധര വിപു ദശമുഖൻ അഗ്നിരൂപിയായി ഗോമയമായ മഹാഹൃതം തന്നിലേ. അതായത് ഇന്ദ്രശത്രുവായ കുലിശധര രിപു, വസ്ത്രായുധം ധരിച്ച അത് ഇന്ദ്രൻ. ഇന്ദ്രന്റെ രിപു ശത്രു ആര? ദശമുഖൻ. ദശമുഖൻ എന്ത് പറ്റുന്ന അഗ്നനായിട്ട് ഗോമയം ചാണകക്കുഴിയിലാണ്. ചാണകക്കുഴിയുടെ വലിയ കുഴിക്കകത്ത് കിടക്കുന്നു. തിലരസവുമുടൽ മുഴുവൻ അലിവിനോടണിഞ്ഞുടൻ നളതമാന്യം നിഗമോ. നളതമാന്യം എന്ന് വെച്ചാൽ രാമസ്വ വിശറിയുണ്ട് വീശിക്കൊണ്ട് പിന്നെ ദേഹം മുഴുവൻ ഇങ്ങനെ ഒലിപ്പിക്കുന്ന ചാണകവും നല്ലെണ്ണയും ഒക്കെ ഒഴിച്ച് നിജസഹജ സജീവ സൈന്യ സമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മരന്തിരിനൻ. തന്നെത്താനേ അല്ല, കൂടെ എല്ലാവരും ഉണ്ട്. സൈന്യം, ആ ദുഷ്ടനായ എല്ലാ സൈന്യമുണ്ട്, മക്കളുമുണ്ട്. കുടുംബ സമേതമാണ് ആ വലിയ മഹാ ചാണകക്കുഴി, മഹാഹൃദം അതിൽ കിടക്കുന്നത്. രജനികര കുലപതി വിഭീഷണൻ ഭക്തനായ രാമപാദാബ്ജവും സേവിച്ചേവിനാൻ കലിഷകൾ കളവിനിഹരാക്ഷസ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്തേ ദൃഢം. തീർച്ചയായിട്ടും ഞാൻ കണ്ട ഈ സ്വപ്നം സത്യമായി ഭവിക്കും. അതുകൊണ്ട് രാക്ഷസ സ്ത്രീകളെ നിങ്ങൾക്ക് മണ്ഡപത്തിലൊന്നും കാണിക്കരുത്. ദേവിയെ നല്ലപോലെ കാത്തുരക്ഷിക്കണം. കരുണയോടു വൈമതിനു കതിപയ ദിനം മുതാ കത്തുകൊള്ളണം ഇവളെ നിരാം. കതിപയ ദിനം വെച്ചാൽ കുറച്ച് നാളെ വേണ്ടു. കുറച്ച് നാളെ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ദേവിയെ നമ്മളെ കാത്തുരക്ഷിക്കണം എന്ന് ത്രിജട പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മനസ്സി പരവസതയോടുറങ്ങി ഞാനേ ദുഃഖം കലർന്നു വൈദേഹിയും അവരുടലും മമ ഭക്ഷിക്കു മുറ്റവരായി തരുമില്ലമേ മരണനിക വരുവതിനും ഒരു കഴിവു കണ്ടീര മാനവീരനും. നിശാചരികളൊക്കെ ഉറങ്ങാൻ പോയി. സീതയ്ക്കുണ്ടോ ഉറങ്ങാൻ പറ്റുന്നു? സീത സങ്കടത്തോടുകൂടി എനിക്ക് എണീറ്റ് വരികയാണ്, എനിക്ക് പറയാണ്, എനിക്ക് മരിക്കാനും വഴി കാണുന്നില്ലല്ലോ ഈശ്വര, മരണത്തിന് എന്നെ വേണ്ട, ഭഗവാനും എന്നെ മറന്നു. ഭഗവനിഹവിനോ ജീവന മദ്യനാകുസ്തന കരുണാഹീനനെ മനസ്സി മുഹുരിവ പലത്മോർത്തു സന്താപേന മന്നമെന്നാകുലാൽ തരതര ഹൃദയമൊരു ഭർത്താരോർത്തോത്തു താനൂ കിടന്ന ഒരു ശിംശഭാഷാഖയും സഭയ പരവശപരമാരംഭ്യ ബാഷ്പവും സന്തതം വാത്തു വിലാപം തുടങ്ങിന. പതുക്കെ അവിടുന്ന് ഇങ്ങനെ മനസ്സ് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് താന് കിടക്കുന്ന ശിംശാവർഷത്തിന്റെ ഒരു കമ്പിൽ പിടിച്ച് നിൽക്കുകയാണ് പാവം. ആ നിന്നുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി വിലപിക്കുകയാണ്. ആ വിലാപം കേട്ടുകൊണ്ട് ആരവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ ഹനുമാൻ. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ദേവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരു വളരെ നിരാശയായിട്ട് ആ ഒരു ചിത്രം ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കൂ.
ശിശാസത്തിന്റെ ഒരു ചാഞ്ഞ ചാരിക്കൊണ്ട് ഒരു വഴിയില്ല. എന്തു ചെയ്യും? ഭഗവാൻ എന്നെ മറന്നു, മരിക്കാനൊരു ഉപായം കാണുന്നില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നിട്ട് ഇങ്ങനെ വിലപിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ പവന സുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ പെട്ടെന്ന് വരില്ല ഹനുമാൻ, കാരണം പറയാൻ പറ്റില്ലല്ലോ, ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് മുതലി എന്നാ ദേവി ചേരി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഹനുമാൻ എന്തി ഹനുമാന്റെ ബുദ്ധി കൂർമ്മത, അതാണ് ഹനുമാന്റെ ഔചിത്യം. ഔചിത്യം ബുദ്ധി എന്നുള്ള ക്യാരക്ടറൊക്കെ അവിടെയാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത്. എന്താണ് ചെയ്തത്? പതുക്കെ അവിടെ ഇരുന്നിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തില് പക്കിയാണ് ഭഗവാന്റെ ജഗതമല നയന ദേവി ഗോത്രേന്ദ്രൻ്റെ പുത്രനായി രവിരമണതുല്യരായ നാല് പേരുണ്ട് ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. ഇവിടെ നമ്മൾ എഴുത്തച്ഛന്റെ മഹാ സാമർഥ്യമാണ് കാണുന്നത്. ഒരു 10-15 വരിക്കകത്ത് ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഇത് തന്നെ ഭൂവിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വിനു കിടക്കും പരമഗതി ചെയ്തിതോ സത്വരം തരണി തനേനുമുള്ള കവിങ്ങലും കണ്ടു വരുവാനോ ചോരനന്തരം പുനര അവനിലൊരു വനഹമത്ര വന്നിടിനേ പുണ്യ സമ്പാദിതൻ വാത്തിനോട് കണ്ടു കൃതാർത്ഥന കാമലാഭാതൃതനായിരുന്നേൻ പേരെ നാല് ദിക്കിലേക്കും അയച്ച ഒരുവനാണ് ഞാൻ. ആ ഞാൻ എനിക്ക് ഇവിടെ വരാൻ പറ്റി ഞാൻ എന്റെ അച്ഛന്റെ സഹായത്തോടെ അല്ല വായുവിന്റെ സഹായത്തോടുകൂടി ശിംഷവാവൃക്ഷത്തിന്റെ ചുവട്ടിരിക്കുന്ന അവിടുത്തെ എനിക്ക് കാണുവാൻ സാധിച്ചു. എന്റെ കാമലാഭം ഞാൻ വന്ന് വിചാരിച്ചേവകരിൽ അവേശ്വരനാണ് ഞാൻ. ഭാഗ്യമഹോ മമ ഭാഗ്യം നമോ സുരേം കുലവരനിധി പതിഞ്ഞടങ്ങിയിരുന്നാൽ പിന്നെ ഇളകാതിരുന്നേനം പ്രഭവകുല നിത്യ വാനരവംശം വാനരകുലം വാനരകുലത്തിന്റെ പ്രമുഖനായ ഹനുമാൻ ഇത് പറഞ്ഞിട്ട് മിണ്ടാതെ പതുക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്തിനാണ് പറഞ്ഞ വാക്കുകളൊക്കെ ദേവി കേട്ടോ? കേട്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്താണ്? ദേവി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാനായിട്ട് മിണ്ടാതെ ഇരുന്നു. കിമതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാകേ മനോഹരം ചെയ്ത അത്ഭുത വിവക്ഷയായി. അത്ഭുത വിവക്ഷയായിട്ട് ആരാണ് ആകാശമാർഗത്തിലൂടെ എന്റെ ഭഗവാന്റെ എന്റെ പ്രാണപ്രിയന്റെ കഥ പറഞ്ഞു? ആരാണിത് പറഞ്ഞത്? രഘുവര ചരിത്രം മുഴുവൻ തന്നിരിക്കുന്നു. അവനൊരു കൃതയോട് പറഞ്ഞു കേൾപ്പിക്കയോ പവിയാടിന്റെ മനസ്സംഭ്രാന്തിയോ. ഇതിനി പിന്നെ പവനൻ എന്ന് വെച്ചാ കാറ്റ്, വായുഭഗവാൻ്റെ പറഞ്ഞതാണോ അതോ ഞാനൊരു ഭാവിയല്ലേ അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്?
എന്റെ മാനസ വിഭ്രാന്തി കൊണ്ട് ഞാൻ കേട്ടതായിട്ട് തോന്നിയതാണ്. സുചിരിതാകരം ഒരുപോലെ തുടങ്ങാതെ ഞാനീ സ്വപ്നമോ കാണാൻ അവകാശമില്ല. തീർച്ചയായിട്ടും സ്വപ്നമല്ല, കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുമ്പോഴല്ലേ സ്വപ്നം കാണൂ. ഞാൻ ഉറങ്ങാത്തോണ്ട് ഇത് സ്വപ്നമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതെന്താണ്? സരസ സരസരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ. മമദൈവ പ്രാർത്ഥിക്കണം. എന്റെ ഈശ്വര, ഈ പറഞ്ഞു കേട്ടതൊക്കെ ഒന്ന് സത്യമായി പഠിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ. ഒരു പുരുഷനിത് മമ പറഞ്ഞു വന്നാത്യുത്തമൻ മുമ്പിലേ കാണായി വരേണമേ. ഇത് പറഞ്ഞത് വായുവല്ല, എന്റെ സമ്പ്രദമല്ല, എന്റെ സ്വപ്നമല്ല എന്നൊക്കെയല്ല. ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷമാകണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോ ജനക നിപചനം കേട്ടുമാരുതി ജനക നൃപന്റെ ദിഹുതു. മകളായ ജാനകിയുടെ വാക്കുകൾ കേട്ടിട്ട് മാരുതി ദേവി അനുവാദം തന്നു അല്ലെ കാണണമെന്ന് പറഞ്ഞു. ദേവി കഥ കേട്ട് ഭയങ്കര സന്തുഷ്ടയായി, എന്നിട്ട് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിനയോടും അവനി മകൾ ചരണ നളിനാദികേന്ദു നമസ്കരിച്ചാപൂർവകം തുറന്നു ചെറുതകലേവനാശു നിന്നീരിനേം തുഷ്ടലബിംഗതുല്യ ശരീരനായി. ഇവിടെ നിശ്ചരവതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ കിമതി കരുതി മിഥിലപുത്രീ ചേതസി ഭീതി കലർന്നു മരുവിനാൾ. സുസൃതി ദശമുഖനു പെരുതന്നു നിരൂപിച്ചു കൊണ്ടിട്ടിരുന്നു കണ്ടു കബീന്ദനും ശരണ ചരണ സരസുജമഖില നായിക ശങ്കിക്ക വേണ്ടാ കുറഞ്ഞൊന്നു മെന്നു നീ തവ സജീവനഹ്മിഹ തഥാവോ ദാസോളമസ്മി ഓസനേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കവിതതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഹൃദൻ ജഗൽപ്രാണനന്ദനൻ കപടം ഒരുവരോടും ഒരു പൊഴുതുമറിയും നീല കർമ്മാവജാമനസാവിമാതാവേ. പവന സ്വമതവചനമതു കേട്ടിടൻ പത്മാനയാ ദേവി ചോദിച്ചിതാദരാൾ. ദേവിക്ക് പേടിയായി, ഒരു ചെറിയ കിളിയെ പോലെ. കലബിംഗ എന്ന് വെച്ചാൽ ചെറിയൊരു കുഞ്ഞി കിളി. ഒരു കിളിയുടെ അത്രയും രൂപത്തിലുള്ള ഒരു സാധനം വന്ന് താഴെ ഇറങ്ങി വന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ടോ പുറകോട്ട് നടന്നാണ് പോകുന്നത്, കണ്ടോ എത്ര മര്യാദയാണെന്ന് നോക്കൂ. പുറകോട്ട് നടന്ന് വളരെ വിനയപൂർവ്വം തൊഴുത് അവിടെ നിൽക്കുന്നു. അപ്പൊ ദേവി പേടിയായി, കാരണം രാക്ഷസന്മാർക്ക് ഒരുപാട് മായ അറിയാം. അപ്പൊ ദശമുഖത്തെ ഒരു മായയാണോ ഇത് എന്ന് പറഞ്ഞിട്ട് ദേവി പേടിച്ച് അവിടെ ഇരിക്കും. അപ്പൊ പറയും, അല്ലല്ല ദേവി, ഇത് മായയൊന്നല്ല, ഞാൻ തന്നെയാണ്. ഞാന് പിന്നെ കോസലേന്ദ്രന്റെ രാമന്റെ ശ്രീരാമന്റെ പുത്രനാണ് ഞാൻ, ദാസോഹം. ഞാൻ ഭഗവാന്റെ സുഗ്രീവ പുത്രനാണ്, ജഗൽപ്രാണ നന്ദനാണ്. അതായത് എല്ലാം പറയാണ്, ഞാൻ ആരാണ്. ഞാൻ ഭഗവാന്റെ ദാസനാണ്, സുഗ്രീവന്റെ ഭൃത്യനാണ്, അതേസമയത്ത് വായുപുത്രനുമാണ്. ഇങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഇനിയിട്ട് പറയുകയുമില്ല. കർമ്മണ വാച മനസാഭി മാതാവേ, അമ്മേനെ വിളിക്കുകയാണ്. അമ്മയെ, ഞാൻ ഇതുവരെ ഒരു കള്ളവും മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സുന്ദരമായാണ് പിന്നെ ഹനുമാൻ സംസാരിക്കുന്നത്. അത് കേട്ടിട്ട് ദേവിക്ക് ഭയങ്കരമായ സന്തോഷമായി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇല്ലേ. നല്ല ഭാഗത്ത് നിർത്തണം. അതുകൊണ്ട് മധുര വചനം അത് കേട്ടുണ്ടൻ പത്മാലയാ ദേവി ചോദിച്ചിതാദരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നമഃ സീതായ പദൈ നമഃ. ഭഗവാനം ബാഷ്പവാരി പരിപൂർണ ലോചനം മാരുതീം നമത രാക്ഷസാന്തകം കാഞ്ചനേയമരിപാടലാനം കാഞ്ചനാതികമനീയ വിഗ്രഹം പരിതാമതരിമൂലവാസിനം ഭാവയാമി പവമാനനന്ദന സീതാലക്ഷ്മണ ശത്രുഘ്നേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അഞ്ജനേയസ്വാമിയേ നമ സമസ്തലോകാ സുഖിനോ ഭവന്തു.
സമസ്തലോകാശിനോ ഓ ശാന്തി 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 ദശരം.